ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വഭാവത്തെയും ശീലത്തെയും അത് വെച്ചു പുലർത്തുന്ന ഉന്നതമായ സംസ്കാരത്തെയും കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. വിമർശനങ്ങൾ ഭയക്കുന്ന, ആരും വിമർശിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന, വിമർശനങ്ങൾക്ക് നേരെ അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല ഇന്ത്യയിലെ ഇസ്ലാമിക പ്രസ്ഥാനമായ ജമാഅത്തെ ഇസ്ലാമി. തീർച്ചയായും വിമർശനങ്ങൾ പ്രവർത്തനങ്ങളെ നേരായ വഴിയിൽ ഉറപ്പിച്ചു നിർത്താൻ ഉപകരിക്കുമെന്ന് കരുതുന്ന, അതുകൊണ്ട് തന്നെ വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുന്ന, വിമർശിക്കുന്ന ആളുകൾക്ക് കൂടി സ്വന്തം വേദിയിൽ വന്ന് അവരുടേതായ വീക്ഷണങ്ങൾ അവതരിപ്പിക്കാൻ അവസരം നൽകുന്ന ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. പക്ഷെ ഇന്ന് നമ്മുടെ തെരുവുകളിലും അതുപോലെ തന്നെ പേജുകളിലും കണ്ടുകൊണ്ടിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി എന്ന പ്രസ്ഥാനത്തെ ഒറ്റയായും കൂട്ടമായും വളരെ മോശകരമായ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുക എന്ന പ്രവർത്തനമാണ്. അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള പ്രഭാഷണങ്ങളും LCD പ്രദർശനങ്ങളുമൊക്കെ എല്ലാ മര്യാദകളുടെയും മാന്യതകളുടെയും പരിധികൾ ലംഘിച്ചുകൊണ്ട് വൃത്തികെട്ട രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഏറ്റവും ഗുണകരമായ ഒരു വശം, അതേ നാണയത്തിലും ശൈലിയും അതേ സ്വഭാവത്തിലും ഇങ്ങനെ വിമർശിക്കുന്ന സംഘടനകളെ കൈകാര്യം ചെയ്യാൻ അത് തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ കൈകാര്യം ചെയ്യുക എന്നത് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന മഹത്തായ മൂല്യങ്ങൾക്ക് നിരക്കുന്നതല്ല എന്നുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന ആദർശം, ഇത്രയും വർഷമായി ജമാഅത്തെ ഇസ്ലാമി ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഇങ്ങനെ ഇത്തരം കാര്യങ്ങളോട് വിയോജിപ്പുള്ള ആളുകൾക്ക് തീർച്ചയായും സ്റ്റേജുകളിൽ വെച്ചും എഴുത്തുകളിലൂടെയുമൊക്കെ അതിനുമപ്പുറം വ്യക്തി സംഭാഷണങ്ങളിലൂടെ ജമാഅത്തെ ഇസ്ലാമിയുടെ നയനിലപാടുകളെയോ പ്രവർത്തനങ്ങളെയോ പ്രസിദ്ധീകരണങ്ങളിലെ പരാമർശങ്ങളെയോ തീർച്ചയായും എതിർക്കുകയും വിമർശിക്കുകയും ചെയ്യാവുന്നതാണ്. പക്ഷെ വളരെ ബാലിശമായ വാദങ്ങൾ, ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപക നേതാവ് സയ്യിദ് അബുൽ ആല മൗദൂദിക്ക് അറബി അറിയില്ല, അറബി അറിയാത്തതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല, പക്ഷേ അറബി ഭാഷ പോലും അറിയാത്ത മൗദൂദിയാണ് ഇസ്ലാമിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതുകൊണ്ട് പരിശുദ്ധ ഖുർആനിലെ സാങ്കേതിക പദങ്ങളെ അജ്ഞതയോടെ അവതരിപ്പിക്കുന്നത് എന്നതുകൊണ്ട് മഹാ അപകടങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വഴികേടുകൾക്കും തീവ്രവാദങ്ങൾക്കും ഭീകരപ്രവർത്തനങ്ങൾക്കും അറബി അറിയാത്ത മൗദൂദിയുടെ വ്യാഖ്യാനങ്ങളാണ് കാരണമായിട്ടുള്ളത് എന്നും പറയുമ്പോൾ
അതൊരു മഹാപണ്ഡിതന് അറബി അറിയുകയില്ല എന്ന് പറഞ്ഞ് അവസാനിക്കുന്നിടത്ത് ഈ വാദം നിൽക്കുന്നില്ല. മൗദൂദിക്ക് അറബി അറിയുമോ ഇല്ലയോ എന്ന് തെളിയിക്കാൻ വേണ്ടി ഉണ്ടായിട്ടുള്ള ഒരു പ്രസ്ഥാനമല്ല ജമാഅത്തെ ഇസ്ലാമി. പക്ഷേ അറബി അറിയാത്ത മൗദൂദിയുടെ വിശദീകരണങ്ങൾ കൊണ്ടും വ്യാഖ്യാനങ്ങൾ കൊണ്ടുമാണ് ലോകത്ത് മഹാകുഴപ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് പ്രചരിപ്പിക്കുമ്പോൾ ഈ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾക്ക് വിശദീകരണം നൽകുക എന്നത് തീർച്ചയായും ഈ നാട്ടിലെ സത്യമറിയാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവകാശമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി പറയാൻ ആഗ്രഹിക്കുന്നത് ഈ നാട്ടിൽ സത്യമറിയാൻ ആഗ്രഹിക്കുന്ന നല്ല മനുഷ്യരുടെ അവകാശം, അറിയാനുള്ള അവകാശം എന്നുള്ള നിലക്ക് അതിനോട് ഒരു പ്രസ്ഥാനം കാണിക്കേണ്ടുന്ന ഉത്തരവാദിത്വവും ബാധ്യതയും എന്നുള്ള നിലക്കുള്ള ചില വർത്തമാനങ്ങളാണ്. മൗലാന സയ്യിദ് അബുലാല മൗദൂദിക്ക് അറബി അറിയില്ല എങ്കിൽ യഥാർത്ഥത്തിൽ അത് മഹത്തരമായ ഒരു കാര്യം തന്നെയാണ്. കാരണം അറബി അറിയാത്ത മൗദൂദി സാഹിബാണല്ലോ തഫ്ഹീമുൽ ഖുർആൻ എന്ന എക്കാലത്തെയും ബൃഹത്തായ പരിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാന ഗ്രന്ഥം തഫ്സീർ രചിച്ചിട്ടുള്ളത്. പതിനായിരക്കണക്കിന് ആളുകൾ വായിക്കുന്ന വ്യത്യസ്ത ഭാഷകളിലേക്ക് അത് ഇന്ന് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ തഫ്ഹീമുൽ ഖുർആൻ അറബിയിലേക്കാക്കി മാറ്റാൻ വേണ്ടി അറബ് നാട്ടിൽ ഇന്ന് കമ്മിറ്റിയുണ്ട് എന്ന് നമ്മൾ അറിയുമ്പോൾ അറബി അറിയാത്ത മൗദൂദിയുടെ മഹത്വത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെ അറബി അറിയാത്ത ഒരു മൗദൂദിയെയാണ് അറബി യൂണിവേഴ്സിറ്റി അതിന്റെ സിലബസ് കമ്മിറ്റി ചെയർമാനാക്കിയത്. അറബ് നാട്ടിൽ ഒരു യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുമ്പോൾ ആ യൂണിവേഴ്സിറ്റിയുടെ സിലബസ് കമ്മിറ്റി ചെയർമാനാക്കി മൗലാന സയ്യിദ് അബുലാല മൗദൂദിയെ തെരഞ്ഞെടുക്കും. അറബി അറിയാത്ത മൗദൂദിയെ സൗദി അറേബ്യ അവരുടെ പ്രഥമ ഫൈസൽ അവാർഡ് നൽകിക്കൊണ്ട് ആദരിക്കുന്നു. തീർന്നില്ല, അറബി അറിയാത്ത മൗദൂദി ഹജ്ജിന് പോയപ്പോൾ മക്കയിലെ ഇമാമുകൾ നിർവഹിക്കുന്ന അറഫാ ഖുതുബ മൗദൂദിക്ക് അറബി അറിയുകയില്ല എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എത്രയാളുകൾക്ക് ആ അറഫാ ഖുതുബ കേൾക്കാനുള്ള അവസരമെങ്കിലും ഉണ്ടായി? സയ്യിദ് അബുലാല മൗദൂദി ഹജ്ജിന് പോയപ്പോൾ അറഫാ പ്രഭാഷണം, അറബിയിൽ തന്നെ അറഫാ പ്രഭാഷണം നിർവഹിച്ചത് സയ്യിദ് അബുലാല മൗദൂദിയാണ്. ഇങ്ങനെ തുടങ്ങി അറബ് നാട്ടിൽ ആദരിക്കപ്പെടുന്ന, സൗദി അറേബ്യയിൽ തന്നെ സലഫി രാജ്യമായി അറിയപ്പെടുന്ന സൗദി അറേബ്യയിൽ തന്നെ മദ്രസത്തുൽ അബ്ലാല മൗദൂദി, മൗദൂദി സ്ട്രീറ്റ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മൗദൂദിയെ ആദരിച്ചുകൊണ്ട് ഇസ്ലാമിക നവോത്ഥാന നായകനായി അംഗീകരിച്ചുകൊണ്ട് ഇമാം മൗദൂദി എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താണ് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്. ഞാൻ വളരെ ലളിതമായി ഒരു കാര്യം പറയുകയാണ്. ഈ പ്രഭാഷണത്തിൽ എന്നല്ല, ഒരു പ്രഭാഷണത്തിലും ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പ്രവർത്തകൻ ആരെയും ആക്ഷേപിക്കുകയില്ല. വളരെ ലളിതമായി ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. സഹോദരന്മാരെ, എന്നു മുതലാണ് മൗലാന സയ്യിദ് അബുലാല മൗദൂദിയെ ഇന്ന് തെരുവുകളിൽ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന, പരിഹസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പറ്റാതായത്? ഇത് മാത്രമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്നു മുതലാണ് സയ്യിദ് അബുലാല മൗദൂദിയെ ഇങ്ങനെ തീവ്രവാദിയും ഭീകരവാദിയുമാക്കി മാറ്റാൻ തുടങ്ങിയിട്ടുള്ളത്? സയ്യിദ് അബുലാല മൗദൂദിയെക്കുറിച്ച് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ, അത് പിളർന്നതിന് ശേഷം മൂന്ന് ഗ്രൂപ്പായി ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഈ മൂന്ന് ഗ്രൂപ്പിൽപ്പെട്ട ആളുകളും അംഗീകരിക്കുന്ന കേരള നദ്വത്തുൽ മുജാഹിദീന്റെ
അനിഷേധ്യന ആയ പണ്ഡിതൻ കെ എം മൗലവി എന്താണ് പറഞ്ഞിട്ടുള്ളത്? അദ്ദേഹം പറയുകയാണ്, അത്യന്തം പ്രയാസകരവും സങ്കീർണവുമായ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ സത്യസന്ധനും ദൃഢവിശ്വാസിയും വിവേകശാലിയും ഏകാത്മക ദേശീയവാദത്തിലെ വിപത്തുകളെക്കുറിച്ച് ശരിക്കും ബോധവാനുമായ ഒരു മനുഷ്യനെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ നമുക്കായി എഴുന്നേൽപ്പിച്ചു തന്നതിന് അള്ളാഹുവിന് നാം നന്ദി പറയുന്നു. ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസിദ്ധീകരണമല്ല, ഇത് അൽ മുർഷിദ് 1938 ഡിസംബർ വാള്യം 4 ലക്കം 8 ഇതിൽ കെ എം മൗലവി എഴുതുകയാണ്. അദ്ദേഹം തുടർന്ന് പറയുകയാണ്, മൗദൂദിയെ അവതരിപ്പിച്ചു തന്നതിന് അള്ളാഹുവിന് നന്ദി പറഞ്ഞതിന് ശേഷം പറയുകയാണ്. സയ്യിദ് അബുലാല എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. തന്റെ തർജുമാനിൽ ഖുർആൻ മാസിക മുടക്കം കൂടാതെ ഇറക്കിക്കൊണ്ടിരിക്കുകയും മുസൽമാൻ ഔർ മൗജൂദ സിയാസി കശ്മകശ് എന്ന ഗ്രന്ഥം അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുകയും വഴി ഇസ്ലാമിന്റെ മാർഗത്തിൽ വേണ്ടവിധം സമരം ചെയ്യുവാൻ അള്ളാഹു അദ്ദേഹത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇസ്ലാമിൽ ഭീകരവാദം പ്രചരിപ്പിക്കുവാൻ ഇസ്ലാമിലെ സാങ്കേതിക ശബ്ദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെറുപ്പക്കാരെ തീവ്രവാദത്തിലേക്ക് എഴുന്നള്ളിക്കാൻ പ്രവർത്തിക്കുന്നുവെന്നല്ല, ഇസ്ലാമിന്റെ മാർഗത്തിൽ വേണ്ടവിധം സമരം ചെയ്യുവാൻ അള്ളാഹു അദ്ദേഹത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നാണ് കെ എം മൗലവി സാഹിബ് അൽ മുർഷിദിൽ മൗദൂദി സാഹിബ് ജീവിച്ചിരിക്കുമ്പോൾ എഴുതിയത്. പിന്നീട് മൗലാന മൗദൂദി സാഹിബ് പിഴച്ചുപോയതാണോ, മൗലാന സയ്യിദ് അബുലാല മൗദൂദി എന്നാണ് പിഴച്ചത്, മൗലാന സയ്യിദ് അബുലാല മൗദൂദി മരണപ്പെട്ടതിന്റെ പിറ്റേന്ന് മരണപ്പെട്ടതിന് ശേഷം മുജാഹിദ് നേതാവും എഴുത്തുകാരനുമായ എം ഐ തങ്ങൾ ചന്ദ്രികയിൽ എഴുതുകയുണ്ടായി. 25/9/1979 എഴുതുകയാണ്, മൗലാന സയ്യിദ് അബുലാല മൗദൂദി അന്തരിച്ചു. സുപ്രസിദ്ധ ഇറ്റാലിയൻ വിപ്ലവകാരി മാസ്സിനിയുടെ വാക്കുകളാണ് മൗലാനയുടെ നിര്യാണ വാർത്ത കേട്ടപ്പോൾ അനുസ്മരിച്ചു പോയത്. മാനവികതയുടെ സഞ്ചാരപഥത്തിലെ നാഴികക്കല്ലുകളായി വർത്തിക്കുന്നവരാണ് മഹാന്മാർ. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇസ്ലാമിക പ്രതിഭകളിൽ മുൻപന്തിയിൽ നിൽക്കുന്നു മൗദൂദി. അവയുടെ മുമ്പിൽ ഭക്ത്യാദരപൂർവം പലപ്പോഴും നിന്നുപോയിട്ടുണ്ട്. എന്നിട്ട് പറയുന്നു, 1903 സെപ്റ്റംബർ 15 ചരിത്രം മയങ്ങിക്കിടക്കുന്ന ഹൈദരാബാദിലെ ഔറംഗാബാദിൽ ജനിച്ച അബുൽ ആല ജന്മനാ ഭാഗ്യവാനായിരുന്നു. കാലിട്ടടിച്ചു കരഞ്ഞ നിഷ്കളങ്കനായ ആ കുഞ്ഞിന് വളരാൻ ലഭിച്ചത് 100% ഇസ്ലാമികവൽക്കരിക്കപ്പെട്ട ഒരു കുടുംബമാണ്. ഇത് മുഴുവൻ ഇവിടെ വായിക്കുകയല്ല. മൗലാന സയ്യിദ് അബുലാല മൗദൂദി മരിച്ചതിന് ശേഷവും അക്കാലത്തെ മുജാഹിദ് എഴുത്തുകാരൻ ചന്ദ്രികാ ദിനപത്രത്തിൽ എഴുതിയതാണിത്. പിന്നെ എപ്പോഴാണ് മൗദൂദി സാഹിബ് പുനർജനിച്ചുകൊണ്ട് തീവ്രവാദത്തിന്റെ ആളായി മാറിയത്? ഓറിയന്റലിസ്റ്റുകൾ പടച്ചുണ്ടാക്കിയ അസത്യത്തിന്റെ ഗോപുരങ്ങൾ തകർന്നു വീണുകൊണ്ടിരുന്നു. പാശ്ചാത്യരുടെ വിവാഹസ്വപ്നങ്ങളിൽ കുരിശി യോദ്ധാക്കളുടെ തമ്പുകളിൽ കയറിയ സുൽത്താൻ സലാഹുദ്ദീനെ പോലെ ധീരമായി പാഞ്ഞുകയറിയ മൗലാന അവർക്കെതിരെ മുസ്ലിം ലോകത്ത് ഒരു പടനിര തന്നെ സൃഷ്ടിച്ചെടുത്തു. ഇത് എം ഐ തങ്ങൾ മൗലാന മൗദൂദി സാഹിബിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ വളരെ വിനയത്തോടെ ചോദിക്കുന്നത്, ഇങ്ങനെ പറഞ്ഞതിന് ശേഷവും എങ്ങനെ എന്നു മുതൽ മൗലാന സയ്യിദ് അബുലാല മൗദൂദി ഭീകരവാദിയായി മാറി എന്നുള്ളതാണ്. മൗലാന സയ്യിദ് അബുലാല മൗദൂദിയെക്കുറിച്ച് അല്ലാമ ഇബ്നു ബാസ് കേരളത്തിലെയല്ല ഇന്ത്യയിലെയല്ല ലോകത്തെ തന്നെ അറിയപ്പെട്ട സലഫി പണ്ഡിതനായ അല്ലാമ ഇബ്നു ബാസ്, ഇബ്നു ബാസിനെ അംഗീകരിക്കുന്നവരാണല്ലോ കേരളത്തിലെ മുജാഹിദ് പ്രവർത്തകന്മാർ, കേരളത്തിലെ സലഫി സുഹൃത്തുക്കൾ, ലോകമെമ്പാടുമുള്ള സലഫി സുഹൃത്തുക്കൾ അല്ലാമ ഇബ്നു ബാസിനെ അംഗീകരിക്കുന്നവരാണ്. അല്ലാമ ഇബ്നു ബാസിനോട് സയ്യിദ് അബുലാല മൗദൂദി, അബുൽ ഹസൻ അലി നദ്വി, സയ്യിദ് കുത്തുബ് എന്നിവരുടെ ഗ്രന്ഥങ്ങളെപ്പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ അല്ലാമ ഇബ്നു ബാസ് പറഞ്ഞിട്ടുള്ള ഫത്വയുടെ ഒറിജിനൽ അറബിയിൽ തന്നെ എഴുതിയിട്ടുള്ള അഭിപ്രായത്തിന്റെ കോപ്പിയാണിത്. അദ്ദേഹം പറഞ്ഞതിന് മലയാളം, അവരുടെ ഗ്രന്ഥങ്ങളെല്ലാം പ്രയോജനപ്രദങ്ങളായ ഗ്രന്ഥങ്ങളാണ്. ആരുടെ ഗ്രന്ഥങ്ങൾ?
സയ്യിദ് അബുൽ അലാ മൗദൂദിയുടെയും അലി ഹസൻ അലി നദ്വിയുടെയും സയ്യിദ് കുത്തുബിന്റെയും ഗ്രന്ഥങ്ങൾ പ്രയോജനപ്രദങ്ങളായ ഗ്രന്ഥങ്ങളാണ്. അവർ മൂന്ന് പേരുടെയും അള്ളാഹു റഹ്മത്ത് അവരുടെ മേൽ ഉണ്ടാവട്ടെ, അള്ളാഹുവിന്റെ റഹ്മത്ത് അവരുടെ മേൽ ഉണ്ടാകട്ടെ. അവർ മൂന്ന് പേരുടെയും ഗ്രന്ഥങ്ങളെല്ലാം പ്രയോജനപ്രദങ്ങളാണ്, അവയിൽ വളരെയധികം നന്മകളുണ്ട്. അവർ മൂവരും സത്യമാർഗത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചു. അവരുടെ ഗവേഷണം നല്ലതിലായിരുന്നു, നന്മയിലേക്കാണ് അവർ ക്ഷണിച്ചത്. ആ മാർഗത്തിൽ അവർക്ക് നേരിട്ട പ്രയാസങ്ങളെ അവർ സഹിക്കുകയുണ്ടായി. അലമാ ഇബ്നു ബാസ് സയ്യിദ് അബുൽ അലാ മൗദൂദിയെക്കുറിച്ചും അബുൽ ഹസൻ അലി നദ്വിയെക്കുറിച്ചും സയ്യിദ് കുത്തുബിനെക്കുറിച്ചും പറഞ്ഞതാണ്. ഇതാണ് ലോക സലഫി പണ്ഡിതന്മാരുടെ അഭിപ്രായം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടെയും അവസാനിക്കുന്നില്ല. എന്റെ കയ്യിലുള്ളത് ഷബാബ് പത്രത്തിന്റെ 2005 June 3 പത്രമാണ്. ഷബാബ് ഞങ്ങളുടേതല്ല, അത് ഞങ്ങൾക്ക് ബാധ്യതയില്ല എന്നൊന്നും ആരും പറഞ്ഞേക്കരുത്. കാരണം അതിൽ നിന്ന് ഞാൻ വായിക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. അതിൽ പറയുകയാണ്, കേരളത്തിലെ ഷബാബ് വാരിക നടത്തിക്കൊണ്ടിരിക്കുന്ന കേരള നദ്വത്തുൽ മുജാഹിദീന്റെ മടവൂർ വിഭാഗം ഇഖ്വാനികളായി മാറിയിരിക്കുന്നു, ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ ആദർശം സ്വീകരിച്ചിരിക്കുന്നു എന്ന വിമർശനത്തിന് മറുപടിയായിക്കൊണ്ടാണ് ഇത് രചിക്കുന്നത്. അതിൽ പറയുകയാണ്, എടവണ്ണ ജാമിയ നദ്വിയ ഈയിടെ പ്രസിദ്ധീകരിച്ച അസ്വലാഹ് അറബി മാഗസിനിൽ ഇഖ്വാനികളെ പരിചയപ്പെടുന്നത് നോക്കൂ. അപ്പൊ ഞങ്ങൾ മാത്രമല്ല മൗദൂദി സാഹിബിനെ അംഗീകരിക്കുന്നത്, ഞങ്ങൾ മാത്രമല്ല ഇഖ്വാനികളെ അംഗീകരിക്കുന്നത് എന്ന് പറയാൻ ഷബാബ് മറ്റേ ഗ്രൂപ്പിന്റെ പ്രസിദ്ധീകരണത്തെ എടുത്തുതിരിക്കുകയാണ്. ഇസ്ലാമിക സാഹിത്യത്തിന്റെ പുരോഗതിയിൽ ഇത് എടവണ്ണ ജാമിയ നദ്വിയയുടെ അസ്വലാഹ് എന്ന അറബി മാഗസിനിൽ ഉള്ളതാണ്. ഇസ്ലാമിക സാഹിത്യത്തിന്റെ പുരോഗതിയിൽ ഇഖ്വാനുൽ മുസ്ലിമൂൻ പ്രസ്ഥാനം മഹത്തായ സേവനമാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് പറയുന്നു, ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെയും ഈ അക്ഷര പോരാട്ടത്തിന്റെയും മുൻനിലയിൽ ഉണ്ടായിരുന്നത് ഇമാം ഹസനുൽ ബന്ന, അബ്ദുൽ ഖാദർ ഔദ, സയ്യിദ് ഖുത്തുബ്, അദ്ദേഹത്തിന്റെ സഹോദരൻ മുഹമ്മദ് ഖുത്തുബ്, മുഹമ്മദുൽ ഗസ്സാലി, അദ്ദേഹത്തിന്റെ സഹോദരി സൈനബുൽ ഗസ്സാലി, മുസ്തഫ സബായി, ഇങ്ങനെ പേരുകൾ പറഞ്ഞിട്ട് ഒടുവിൽ പറയുന്നു, സയ്യിദ് അബുൽ അലാ മൗദൂദി, അമീൻ അഹ്സൻ ഇസ്ലാഹി തുടങ്ങിയ ആളുകളാകുന്നുവെന്ന്. അവർ മഹാന്മാരായ പണ്ഡിതന്മാരും അവർ ഇസ്ലാമിന് ഏറ്റവും മഹത്തായ സേവനം ചെയ്തിരുന്നവരുമാണ് എന്ന് കെഎൻഎമ്മിന്റെ എപി വിഭാഗം തന്നെയും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്ന് മടർവൂർ വിഭാഗത്തിന്റെ ആളുകൾ പറയുകയാണ്. നമ്മൾ പറയുകയല്ല, അവരുടെ പ്രസിദ്ധീകരണങ്ങൾ ഉണ്ട് എന്ന്. ഇനി അവർ പറയുന്നത് മാത്രമല്ല, കേരളത്തിൽ ഇങ്ങനെ മുജാഹിദികൾ പിളർന്നതിന് ശേഷമാണ് എപി വിഭാഗം വിചിന്തനം എന്ന വാരിക ആരംഭിച്ചിട്ടുള്ളത്. ആ വിചിന്തനം എന്ന വാരികയിൽ 9/1/2009 ജവാബ് എന്ന കോളത്തിൽ പേജ് 9 പറയുകയാണ്, മൗദൂദി സാഹിബിന്റെ ചില വീക്ഷണങ്ങളോട് ഈ പംക്തിയിൽ വിയോജിപ്പ് പ്രകടിപ്പിക്കാറുണ്ടെങ്കിലും അദ്ദേഹം ഇസ്ലാമിനോട് സ്നേഹമുള്ള പണ്ഡിതനായിരുന്നു. മൗദൂദി സാഹിബ് ഇസ്ലാമിനോട് സ്നേഹമുള്ള പണ്ഡിതനായിരുന്നു. ഇവിടെ പ്രഭാഷണം നടത്തിയ ബഹുമാന്യരായ വ്യക്തിത്വങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്ന പത്രം എഴുതുകയാണ് ഞങ്ങൾ എഴുതിയതല്ല. ഇസ്ലാമിനോട് സ്നേഹമുള്ള പണ്ഡിതനായിരുന്നു എന്നും ഇസ്ലാമിന്റെ വിമർശകരുടെ മുമ്പിൽ ഇസ്ലാമിന്റെ മഹത്വം സ്ഥാപിക്കാൻ ആത്മാർത്ഥമായി ശ്രമിച്ചിരുന്നു എന്നും അംഗീകരിക്കുന്നു. 9/1/2009 വിചിന്തനമാണോ ഈ പ്രദേശത്തെ ജനങ്ങൾ വിശ്വസിക്കേണ്ടത്, അല്ലെങ്കിൽ അതിന്റെ പ്രചാരകരും പ്രവർത്തകരും പണ്ഡിതന്മാരുമായ ആളുകൾ മൗലാനാ സയ്യിദ് അബുൽ അലാ മൗദൂദി ഇസ്ലാമിന് ദോഷകരമായി പ്രവർത്തിച്ചവരാണ് എന്ന പ്രഭാഷണമാണോ വിശ്വസിക്കേണ്ടത് എന്ന് വ്യക്തമാക്കപ്പെടേണ്ടതാണ്. ഇങ്ങനെ സയ്യിദ് അബുൽ അലാ മൗദൂദി ജീവിച്ചിരുന്ന സന്ദർഭത്തിൽ, സയ്യിദ് അബുൽ അലാ മൗദൂദി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ മാത്രമല്ല, അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷവും അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ മുന്നേറ്റങ്ങളെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ എഴുതുകയും രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ വിനയത്തോടെ ഞാൻ ചോദിക്കുകയാണ്, പിന്നെന്തുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് മൗദൂദിയെ പറ്റാതായത്? പിന്നെന്തുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് മൗദൂദി ഭീകരവാദിയായി മാറിയത്? പിന്നെന്തുകൊണ്ടാണ് ഇപ്പോൾ മൗദൂദിക്ക് അറബി അറിയുകയില്ല എന്ന് നിങ്ങൾ പറയുന്നത്?
ഇതിനുത്തരം പറയേണ്ടത് അങ്ങനെ ഒരു ഉത്തരമുണ്ടെങ്കിൽ അത് അവതരിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞ ആളുകളുടെ ബാധ്യതയാണ്. മൗദൂദി സാഹിബിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമികമായ ചുറ്റുപാടുകളിൽ വളരുകയും പഠിക്കുകയും വളർച്ചെറിയ പ്രായത്തിൽ തന്നെ ഇസ്ലാമിനെക്കുറിച്ച് ഇസ്ലാമിലെ സാങ്കേതിക പദങ്ങളെക്കുറിച്ച് ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാലത്തിൽ വളരെ കൃത്യമായി അതിന് മറുപടി പറയാൻ വേണ്ടി സാധിച്ചിട്ടുള്ള മഹാനായ പണ്ഡിതനായിരുന്നു എന്ന് ഇസ്ലാമിക ലോകം മുഴുക്കെ അംഗീകരിക്കുന്നതാണ്, മുജാഹിദുകളും അംഗീകരിച്ചിട്ടുള്ളതാണ്. പല സ്ഥലങ്ങളിലും പല പ്രദേശങ്ങളിലും വളരെ വ്യാപകമായി പരിപാടികൾ വെച്ചുകൊണ്ട് പറയുന്നു, മുസ്ലിം സഹോദരന്മാരെ, സയ്യിദ് അബുലാല മൗദൂദി ഷിയായാണ് എന്നാണ് പറയുന്നത്. സയ്യിദ് അബുലാല മൗദൂദി ഷിയായിസമാണ് പ്രചരിപ്പിക്കുന്നത്, സയ്യിദ് അബുലാല മൗദൂദി ഷിയ കുടുംബത്തിലാണ് പിറന്നത് എന്നൊക്കെ പറയുകയാണ്. മൗദൂദി സാഹിബ് സയ്യിദാണ് എന്നതുകൊണ്ട്, മൗദൂദി സാഹിബ് നബി കുടുംബത്തിൽ പിറന്നതാണ് എന്നതുകൊണ്ടാണ് ഷിയായി എന്ന് ഇവർ പ്രചരിപ്പിക്കുന്നതെങ്കിൽ, കേരളത്തിലെ ബഹുമാന്യരായ സയ്യിദ് കുടുംബത്തിൽപ്പെട്ട ആളുകളെക്കുറിച്ച് എന്താണ് ഇവർക്ക് പറയാനുള്ളത് എന്ന് അവർ തന്നെയാണ് വ്യക്തമാക്കേണ്ടത്. സയ്യിദ് അബുലാല മൗദൂദി ഷിയ കുടുംബത്തിലാണോ പിറന്നിട്ടുള്ളത്? മൗദൂദി സാഹിബ് ഷിയായിസമാണോ പ്രചരിപ്പിച്ചിട്ടുള്ളത്? ഇന്ത്യയിൽ ജമാഅത്തെ ഇസ്ലാമി ഷിയായിസം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണോ എന്നതൊക്കെ പറയുന്നതിന് മുമ്പ് നേരത്തെ എത്തിയതുപോലെ തന്നെ ഞാൻ വളരെ വിനയത്തോടെ ചോദിക്കുകയാണ്, ഷിയാക്കളോടുള്ള കേരളത്തിലെ മുജാഹിദുകളുടെ നിലപാടെന്താണ്? ഷിയാക്കൾ ആരാണെന്നും മൗദൂദിക്ക് ഷിയാക്കളോടുള്ള ബന്ധമെന്താണെന്നും ജമാഅത്തെ ഇസ്ലാമിക്ക് ഷിയാക്കളോടുള്ള ബന്ധമെന്താണെന്നൊക്കെ പറയുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കട്ടെ, മുജാഹിദുകൾക്ക്, മുജാഹിദ് പ്രവർത്തകന്മാർക്ക് ഷിയാക്കളോടുള്ള നിലപാടെന്താണ്? അവർ മുസ്ലിങ്ങളാണോ? അവർ മുസ്ലിങ്ങളായി മുജാഹിദുകൾ അംഗീകരിക്കുന്നുണ്ടോ? അവർ ഇസ്ലാമിന് പുറത്താണ് എന്നാണോ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, OIC അധ്യക്ഷസ്ഥാനം, അറബ് രാജ്യം മുസ്ലിം രാജ്യങ്ങളുടെ കൂട്ടായ്മയായ OIC അധ്യക്ഷസ്ഥാനം, അതിൽ സൗദി അറേബ്യയുണ്ട്, സലഫി രാജ്യങ്ങളുണ്ട്, സലഫി പണ്ഡിതന്മാർ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന, നിർദ്ദേശം കൊടുത്തുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളുണ്ട്, അവയൊക്കെയും പങ്കാളിത്തമുള്ള OIC അധ്യക്ഷസ്ഥാനം 5 വർഷം ഷിയാക്കൾക്കായിരുന്നു. ഷിയാക്കളായ ഇറാനായിരുന്നു. അവർ മുസ്ലിങ്ങളാണോ? അവർ ഇസ്ലാമിന് പുറത്താണോ? അവർ ഇസ്ലാമിന് പുറത്താണെങ്കിൽ എങ്ങനെ മുസ്ലിം രാജ്യങ്ങളുടെ അധ്യക്ഷസ്ഥാനം അവർ അലങ്കരിച്ചു എന്ന് മാത്രമല്ല, ആ അധ്യക്ഷസ്ഥാനത്തേക്ക് അവരെ തെരഞ്ഞെടുത്തു സലഫി രാജ്യങ്ങളടക്കം. അത് മുമ്പ് കഴിഞ്ഞതാണെങ്കിൽ ഇന്നും അവർക്കതിൽ അംഗത്വമുണ്ട്. തീർന്നില്ല, ഏറ്റവും കൂടുതൽ ഹാജിമാരെ സൗദി അറേബ്യയിലേക്ക് അയക്കുന്നത് ഷിയാക്കളായ ഇറാനികളാണ്. ഹജ്ജിന് അമുസ്ലിങ്ങൾ വരാറുണ്ടോ? ഹജ്ജിന് ഹറമിലേക്ക് അമുസ്ലിങ്ങൾ പ്രവേശിക്കാറുണ്ടോ? അവിടെ വന്ന് ഹജ്ജ് ചെയ്തു പോകുന്ന ഷിയാക്കൾ മുസ്ലിങ്ങളാണോ അല്ലെങ്കിൽ ഷെയ്ത്താൻമാരാണോ? ഷിയാക്കൾ ഷെയ്ത്താൻമാരാണെന്നും അവർ ഭീകരവാദികളാണെന്നും അവരുടെ ഇസമാണ് ജമാഅത്തെ ഇസ്ലാമി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും പറയുന്നവരോട് ഞാൻ ചോദിക്കുകയാണ്, ഹജ്ജിന് ഹറമിലേക്ക് വരുന്ന ഇറാനിലും മറ്റു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമുള്ള ഷിയാക്കൾ ഷെയ്ത്താൻമാരാണോ മുസ്ലിങ്ങളാണോ? എന്താ നിങ്ങളുടെ നിലപാട്? ഇന്ത്യയിൽ പ്രധാനപ്പെട്ട 2 മുസ്ലിം കൂട്ടായ്മകളുണ്ട്. ആ 2 മുസ്ലിം കൂട്ടായ്മകൾ, ഒന്ന് മജ്ലിസെ മുശാവറ, മറ്റൊന്ന് പേഴ്സണൽ ലോ ബോർഡ്. ഇതിൽ ഷിയാക്കളുണ്ട്. ഈ 2 കൂട്ടായ്മകളിൽ അഹ്ലെ ഹദീസുകാരുണ്ട്. ഈ 2 കൂട്ടായ്മകളോട് മുജാഹിദ് പ്രവർത്തകന്മാർ സഹകരിക്കുന്നുണ്ട്. ഈ 2 കൂട്ടായ്മകളും ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ കൂട്ടായ്മയായി നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഷിയാക്കളെക്കുറിച്ച് നിങ്ങളുടെ നിലപാടെന്താണ്? ജമാഅത്തെ ഇസ്ലാമി ഷിയാക്കളോടുള്ള നിലപാടും ഷിയായിസം പ്രചരിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നതിന് മുമ്പ് യഥാർത്ഥത്തിൽ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതല്ലേ? ഇനി ഷിയാക്കൾ മുസ്ലിങ്ങളല്ല എങ്കിൽ നമ്മൾ മുസ്ലിം ലീഗിനെ കുറിച്ച് എന്താ പറയുക? മുസ്ലിം ലീഗിന്റെ സ്ഥാപക പ്രസിഡന്റായിരുന്ന ആഗാഖാൻ 1906 മുതൽ 1913 വരെ ആഗാഖാനാണ് പ്രസിഡന്റ് മുസ്ലിം ലീഗിന്റെ. അദ്ദേഹം ഷിയായിരുന്നു. അതിനുശേഷമുണ്ടായിരുന്ന മുഹമ്മദ് അലി ജിന്ന, അദ്ദേഹം ഷിയായിരുന്നു.
അദ്ദേഹത്തിന്റെ അനുയായികളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ കുറിച്ച്, അദ്ദേഹത്തിൽ മതിപ്പ് വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെ കുറിച്ച് നിങ്ങൾക്ക് ഷിയായിസം പ്രചരിപ്പിക്കുന്നവരെന്ന് പറയാൻ കഴിയുമോ? എന്ന് മാത്രമല്ല, 1947 ജംഇയ്യത്തുൽ ഉലമാ യോഗത്തിൽ നടന്ന ഒരു പ്രാർത്ഥന രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നുണ്ട്. ആ പ്രാർത്ഥന എടുത്തുദ്ധരിക്കുന്നത് പ്രമുഖ മുജാഹിദ് നേതാവായ PP അബ്ദുൽ ഗഫൂർ മൗലവിയാണ്. അദ്ദേഹം എഴുതുകയാണ്, 1947 മാർച്ച് അവസാനം ചേർന്ന ജംഇയ്യത്തുൽ ഉലമയുടെ വാർഷിക സമ്മേളനം പല പ്രമേയങ്ങളും പാസാക്കിയിരുന്നു. ഈ പ്രമേയങ്ങളിൽ ചിലത് പരിശോധിക്കുമ്പോൾ മതപരമായ കാര്യങ്ങളിൽ മാത്രമല്ല രാഷ്ട്രീയ കാര്യങ്ങളിലും അവരുടെ അഭിപ്രായം പ്രഖ്യാപിക്കുന്നതിൽ അധൈര്യം കാണിച്ചിരുന്നില്ലെന്ന് മനസ്സിലാവുന്നു. അപ്പോൾ മതപരമായ കാര്യങ്ങളിൽ മാത്രമല്ല രാഷ്ട്രീയമായ കാര്യങ്ങളിൽ അഭിപ്രായം പ്രകടിപ്പിക്കുക എന്നത് ധീരതയുള്ള ഒരു നിലപാടാണ് എന്നിവിടെ പറയുകയാണ്. പ്രസ്തുത സമ്മേളനത്തിൽ EK മൗലവി സാഹിബ് അവതരിപ്പിക്കുകയും PV മുഹമ്മദ് മൗലവി പിന്താങ്ങുകയും ചെയ്ത ഒരു പ്രമേയം ഇങ്ങനെ വായിക്കാം. എന്താണത്? ഇന്ത്യൻ മുസ്ലിംകളുടെ നേതാവായ മുഹമ്മദ് അലി ജിന്നാ സാഹിബിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ഉലമാക്കൾക്കുള്ള പരിപൂർണ വിശ്വാസത്തെ ഈ യോഗം രേഖപ്പെടുത്തുകയും മുസ്ലിങ്ങളെ അവരുടെ ലക്ഷ്യത്തിലേക്ക് നയിക്കുവാൻ അള്ളാഹു അദ്ദേഹത്തിന്റെ കരുത്തും തൗഫീഖും ആരോഗ്യവും ദീർഘായുസ്സും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. 1947 ജംഇയ്യത്തുൽ ഉലമ യോഗം ഇതാണ്. ഷിയായ ജിന്നയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാരാണ്? ഷിയായ ജിന്നയുടെ ലക്ഷ്യം നിറവേറണമെന്ന് പ്രാർത്ഥിച്ചതാരാണ്? ഷിയായ ജിന്നയ്ക്ക് ദീർഘായുസ്സിന് വേണ്ടി പ്രാർത്ഥിച്ചതാരാണ്? അപ്പോൾ ഷിയാക്കളെ മുസ്ലിങ്ങളായി അംഗീകരിക്കുന്നുണ്ടോ നിങ്ങൾ? ഷിയാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ നിങ്ങൾ? ഷിയാക്കളെ അനുയായികളായി പ്രവർത്തിക്കാൻ അനുവാദം കൊടുക്കുന്നുണ്ടോ നിങ്ങൾ? ഒരു മതസംഘടനയായി അറിയപ്പെട്ടിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ യോഗ മിനുട്സിൽ ഒരു രാഷ്ട്രീയ കാര്യത്തെക്കുറിച്ച് പറഞ്ഞതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അത് ധീരതയായി എടുത്തു പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ ഷിയാക്കൾക്ക് വേണ്ടി നിങ്ങൾ നടത്തിയ പ്രാർത്ഥനയാണ് അതിലുള്ളത്. അപ്പൊ നമുക്ക് മനസ്സിലാകുന്നു, ഷിയാക്കളോടുള്ള വിരോധം ഒരുപാട് പഴക്കമുള്ള വിരോധമല്ല. ഷിയാക്കൾ ശൈത്താനുകളാണ് എന്ന് പരിചയപ്പെടുത്തുന്നത് ഒരുപാട് കാലം മുന്നേ തുടങ്ങിയ ഏർപ്പാടല്ല, അത് ഈ അടുത്ത കാലത്ത് തുടങ്ങിയതാണ്. എന്തുകൊണ്ടാണ് ഷിയാക്കളെ ഇവർ എതിർത്തുകൊണ്ടിരിക്കുന്നത്? പറയുന്നു, ഖുമൈനി എന്ന് പറയുന്നത് ആയത്തുള്ള ഖുമൈനി എന്നത് ഷെയ്ത്താനാണ് എന്ന് പറയുന്ന ആളുകൾ, ആയത്തുള്ള ഖുമൈനി ഇസ്ലാമിനെ പൊളിക്കാൻ വന്നയാളാണെന്ന് പറയുന്നവർ, ജമാഅത്തെ ഇസ്ലാമി ഇവിടെ ഖുമൈനിസം പ്രചരിപ്പിക്കുന്നവരാണ് എന്ന് പറയുന്നവർ. എന്താണ് ആയത്തുള്ള ഖുമൈനി മറ്റു ഷിയാക്കളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് എന്ന് വളരെ വിശദമായി പരിശോധിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ, അതിന് നമ്മൾ തയ്യാറായാൽ നമുക്ക് ബോധ്യപ്പെടും ഈ ലോകത്തെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെ ആയത്തുള്ള ഖുമൈനി നിലപാട് സ്വീകരിച്ചു എന്നത് മാത്രമാണ് മറ്റു ഷിയാക്കളിൽ നിന്ന് ഖുമൈനിക്കുള്ള വ്യത്യാസം. അമേരിക്കൻ സാമ്രാജ്യത്വത്തെ എതിർക്കുന്ന ഖുമൈനിയോട് ആ എതിർപ്പിന്റെ കാരണത്തിൽ കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർക്കോ നേതാക്കന്മാർക്കോ എന്തിനാണ് എതിർപ്പുണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അതുമാത്രമാണ് പ്രശ്നം. ഇന്നെന്താണ് പ്രശ്നം? അഹമ്മദി നജാദ് അമേരിക്കയുടെ മുമ്പിൽ ധീരതയോടെ കൂടി എഴുന്നേറ്റ് നിന്നുകൊണ്ട് 4 വർത്തമാനം പറയുന്നു എന്നതാണ് അഹമ്മദി നജാദ്. ആ അഹമ്മദി നജാദിന്റെ ഷിയായിസത്തെ എന്തിനാണ് കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനം എതിർക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമി പ്രസിദ്ധീകരിച്ചിട്ടുള്ള പ്രസിദ്ധീകരണങ്ങൾ മഹാ അപകടകരങ്ങളാണ് എന്ന് പറയുന്ന ആളുകൾ, ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് T. മുഹമ്മദ് സാഹിബ്, ആ T. മുഹമ്മദ് സാഹിബ് ഷിയാക്കളുടെ പുസ്തകം, ആ പുസ്തകം കേരളത്തിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി ഒത്താശ ചെയ്തിട്ടുള്ളയാളാണ് എന്നും അതിന് അവതാരിക എഴുതിയിട്ടുണ്ട് എന്നും, അങ്ങനെ മഹാ അപകടകരമായ ഒരു പുസ്തകമുണ്ട്, നിങ്ങൾ ആരും കാണാതെ ഇവർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു പുസ്തകമുണ്ട് എന്ന് പറയുന്നവരുടെ ശ്രദ്ധയിലേക്ക് ഞാൻ പറയുന്നു, അത് ഈ പുസ്തകമാണ്. ഇതാരും ഒളിപ്പിച്ചു വെച്ച പുസ്തകമല്ല. ഈ പുസ്തകം ആരുടെ മുമ്പിലും കാണിക്കാൻ പറ്റാത്ത മഹാ അപകടകരമായ ഒരു പുസ്തകമല്ല. ഇതെന്റെ കയ്യിലുണ്ട്, ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. രക്തസാക്ഷ്യം എന്നാണ് ഇതിന്റെ പേര്. ഇതെഴുതിയിട്ടുള്ളത് അലി ശരിയത്തി എന്ന ഷിയ പണ്ഡിതനാണ്. അലി ശരിയത്ത് എന്ന ഷിയ പണ്ഡിതനാണ്. ഇത് പ്രസിദ്ധീകരിച്ചത് IPH അല്ല, ഇസ്ലാമിക് ഫൗണ്ടേഷൻ പ്രസ് എന്ന് പറയുന്ന പ്രസ്സാണ്. ഈ പ്രസിദ്ധീകരണം ഷിയ പണ്ഡിതനായ അലി ശരിയത്തി എഴുതിയ ഈ പ്രസിദ്ധീകരണം, ഇതിന് അവതാരിക എഴുതുക എന്നതാണ്
ടി മുഹമ്മദ് സാഹിബ് ചെയ്തിട്ടുള്ളത്. അതെ, ഇതിന് അവതാരി ചെയ്തത് ടി മുഹമ്മദ് സാഹിബ് തന്നെയാണ്. പക്ഷേ സുഹൃത്തുക്കളെ, എന്താണ് ഈ അവതാരികയിൽ ടി മുഹമ്മദ് സാഹിബ് പറയുന്നത് എന്നെങ്കിലും നമുക്ക് പരിശോധിക്കാൻ കഴിയണ്ടേ? ടി മുഹമ്മദ് സാഹിബ് ജമാഅത്തെ ഇസ്ലാമി നേതാവാണ്. അദ്ദേഹം അവതാരി എഴുതിയത് മഹാകുറ്റമാണ് എന്ന് പറയുമ്പോൾ എന്താണ് ടി മുഹമ്മദ് സാഹിബ് ഈ അവതാരികയിൽ എഴുതിയിട്ടുള്ളത്? അദ്ദേഹം പറയുന്നു, ഷിയാ വീക്ഷണമനുസരിച്ച് രൂപീകൃതമായിട്ടുള്ള ഇത്തരമൊരു പുസ്തകം കൈരളിയിൽ വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിക്കുന്നതിന്റെ പ്രസക്തിയുണ്ടോ? വൈജ്ഞാനികമായ പ്രസക്തി ഉണ്ടെന്നാണ് ഈ ലേഖകന്റെ അഭിപ്രായം. എന്തിനാ ഇതിൽ പ്രസിദ്ധീകരിക്കുന്നത് എന്നാണ് ആ അവതാരികയിൽ പറയുന്നത്. ഇതിന് വല്ല പ്രസക്തിയുമുണ്ടോ? ഉണ്ട്, വൈജ്ഞാനികമായ പ്രസക്തിയുണ്ട് എന്നാണ് ലേഖകന്റെ അഭിപ്രായം. ഇതര പ്രത്യയശാസ്ത്രത്തിലും കർമ്മശാസ്ത്രത്തിലും വിശ്വസിക്കുന്നവരുടെ കൃതികൾ വിശ്വസിക്കാത്തവരുടെ ഇടയിലും പ്രചരിക്കുന്നതിൽ യാതൊരു അപാകതയും കാണുന്നില്ല. വിജ്ഞാന നിർധരിയെ അണകെട്ടി ബന്ധിക്കുന്നത് വിശാല ഹൃദയർക്ക് ചേർന്നതല്ല, സമുദായം നാളിതുവരെ അനുവർത്തിച്ചു വന്ന നയത്തിനെതിരുമാണത്. പ്രത്യയശാസ്ത്രപരമായി മുഅ്തസില വിഭാഗക്കാരനായ അല്ലാമ ജാറുല്ലാഹി സമഹ്ശരിയുടെ ഖുർആൻ ഭാഷ്യമായ കശാഫ് വാദപ്രതിവാദങ്ങളിലും മത വയലുകളിലും പ്രഭാഷണ പരമ്പരകളിലുമൊക്കെ കശാഫിനെ കുറിച്ച് പറയാറുണ്ട്. കശാഫിൽ അത് പറഞ്ഞിരിക്കുന്നു. കശാഫ് എന്ന് പറയുന്ന ഖുർആൻ വ്യാഖ്യാനം, ഖുർആൻ ഭാഷ്യം ആരുടേതാണ്? മുഅ്തസില വിഭാഗക്കാരുടേതാണ്. എങ്കിൽ മുഅ്തസില വിഭാഗക്കാരനായിരുന്ന അല്ലാമ ജാറുല്ലാഹി സമഹ്ശരിയുടെ ഖുർആൻ ഭാഷ്യം സൂക്ഷിച്ചിട്ടുള്ള, കശാഫ് സൂക്ഷിച്ചിട്ടുള്ള പള്ളി ദർസുകളും അറബി കോളേജുകളും ലൈബ്രറികളും ഒക്കെ ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനമാണോ നടത്തുന്നത്? തീർന്നില്ല. അതിനുശേഷം പറയുന്നു അദ്ദേഹം, അതിൽ തന്നെ തുടർന്ന് പറയുന്നു, ഷിയാ വിഭാഗത്തിൽപ്പെട്ട അലി ഷൗക്കാനിയുടെ ഹദീസ് വ്യാഖ്യാന ഗ്രന്ഥമായ നെയ്ലുൽ ഔത്താർ. നെയ്ലുൽ ഔത്താർ, നെയ്ലുൽ ഔത്താർ എന്ന് എപ്പോഴും ഇങ്ങനെ കേട്ടിട്ടുണ്ടാകും. പക്ഷെ നെയ്ലുൽ ഔത്താർ ആരുടേതാണ്? അത് ഷിയാ വിഭാഗക്കാരനായ അലി ഷൗക്കാനിയുടെ ഹദീസ് വ്യാഖ്യാന ഗ്രന്ഥമാണ്. അതുപോലെ തന്നെ ഷിയാ വിഭാഗത്തിൽപ്പെട്ട അല്ലാമ അമീർ അലിയുടെ ഇംഗ്ലീഷിലുള്ള സ്പിരിറ്റ് ഓഫ് ഇസ്ലാം എന്നീ കൃതികൾക്ക് സുന്നി വിഭാഗങ്ങളിൽ പ്രചുരപ്രചാരം സിദ്ധിച്ച വസ്തുത ആർക്കും അജ്ഞാതമല്ല. മൗലാന സയ്യിദ് സുലൈമാൻ നദവി അദ്ദേഹത്തിന്റെ മആരിഫ് മാസികയിൽ ഉദ്ധരിച്ച ഒരു വസ്തുത എത്രയും അത്ഭുതാവഹവും രസാവഹവും അത്രേ. ഇത് ഷിയായിസം ജമാഅത്തെ ഇസ്ലാമിക്കാർ പ്രചരിപ്പിക്കുന്നുവെന്ന് വയള് പറഞ്ഞതിന് ശേഷം എഴുതിയതല്ല. ടി മുഹമ്മദ് സാഹിബ് ഒരുപാട് കാലം മുമ്പ് മരിച്ചുപോയി. ടി മുഹമ്മദ് സാഹിബ് 25/1982 വെള്ളിമാടുകുന്ന് വെച്ച് എഴുതിയ അവതാരികയാണ് ഞാൻ വായിക്കുന്നത്. അതിൽ പറയുന്നു, മുഅ്തസിലികളുടെ സുപ്രസിദ്ധ ഇമാമായ കാസി അബ്ദുൽ ജബ്ബാറിന്റെ ശിഷ്യനായ ഷെയ്ഖ് അബ്ദുല്ലാഹിബിൻ യൂസുഫ് ഖസ്വീനി ഖുർആന് 300 വാല്യങ്ങളുള്ള ഒരു തഫ്സീർ രചിച്ചിട്ടുണ്ട്. ഹദായിഖു ദാത്തു ബഹ്ജ എന്നത്രേ അതിന്റെ പേര്. യാഫി അദ്ദേഹത്തിന്റെ മിർആത്തുൽ ജനാൻ എന്ന ഗ്രന്ഥത്തിൽ എഴുതുന്നു, പ്രസ്തുത ഖുർആൻ ഭാഷ്യം 300 വാല്യങ്ങളുള്ള ഒരു ബൃഹത് ഗ്രന്ഥമാണ്. ഹാജി ഖലീഫയുടെ കശ്ഫുൽ ഫുനൂൻ അൽ അസാമിൽ കുതുബി വൽ ഫുനൂൻ എന്ന ഗ്രന്ഥസൂചിയിലും ഖസ്വീനിയുടെ പ്രസ്തുത കൃതിയെപ്പറ്റി പരാമർശം കാണാം. ഇതത്രയും ആശ്ചര്യം തന്നെയാണ്. എന്നാൽ കൂടുതൽ ആശ്ചര്യകരമായിട്ടുള്ളത് മറ്റൊന്നാണ്. പ്രസ്തുത മുഅ്തസിലി പണ്ഡിതൻ രചിച്ച ആ തഫ്സീറിന്റെ ഏക കോപ്പി ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ കൈപ്പടയിലാണുള്ളത്. എന്താ പറഞ്ഞിട്ടുള്ളത്? മുഅ്തസിലി പണ്ഡിതൻ രചിച്ച ആ തഫ്സീറിന്റെ ഏക കോപ്പി ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ കൈപ്പടയിലാണുള്ളത്. അപ്പൊ ഇത്രയും കൂടുതൽ പേജ് വരുന്ന ഈ പുസ്തകം മുഅ്തസിലി പണ്ഡിതൻ രചിച്ചതാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അത് സ്വന്തം കൈപ്പടയിൽ പകർത്തി എഴുതിയിരിക്കുന്നു. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ മുഅ്തസിലിയാക്കളുടെ വാദങ്ങളും പ്രചരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നയാളാണോ, അങ്ങനെ ഒരാളുടെ വാദങ്ങൾ പ്രചരിപ്പിക്കുന്നവരാണോ മറ്റുള്ളവരുടെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക? പക്ഷേ ഇത് പറയുന്നത് കേട്ടാൽ, ഇതിന്റെ ഒരു അവതരണം കേട്ടാൽ തോന്നും ടി മുഹമ്മദ് സാഹിബ് അലി ശരീഅത്തിയുടെ പുസ്തകത്തിന് അവതാരിക എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷമുള്ള വിശദീകരണം കേട്ടാൽ തോന്നുക ഷിയായിസം പ്രചരിപ്പിക്കാൻ വേണ്ടി ഒളിപ്രവർത്തനം നടത്തിയ ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു വലിയ വസ്തുതയെ മൂടിവെക്കുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി എന്താണ് ഷിയാക്കളുടെ പുസ്തകം പ്രസിദ്ധീകരിച്ചാലുള്ള കുഴപ്പം? ഷിയാക്കളുടെ പുസ്തകം പ്രസിദ്ധീകരിച്ചാലുള്ള കുഴപ്പം അവർ സ്വഹാബികളെ കുറ്റം പറയുന്നു എന്നാണ് പറയുന്നത്. അവർ സ്വഹാബികളെ കുറ്റപ്പെടുത്തുന്ന ആളുകളാണ്.
സ്വഹാബികളെ നിന്ദിക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് ഷിയാക്കളുടെ പുസ്തകങ്ങൾ അപകടകരമായത്. അതുകൊണ്ട് മുസ്ലിം സഹോദരന്മാരെ, സ്വഹാബികളെക്കുറിച്ച്, പ്രവാചകന്മാരെക്കുറിച്ച് അവരെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന, ഷിയാക്കൾക്ക് എല്ലാ അർത്ഥത്തിലും സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ. അതുകൊണ്ട് നമുക്ക് അവരുമായി യോജിക്കുക വയ്യ, അവരെ വെച്ചുപുറപ്പിക്കുക വയ്യ. അതുകൊണ്ട് അവരെ ഈ നാട്ടിൽ നിന്ന് ഉന്മൂലനം ചെയ്യേണ്ടത് എത്രയും അനിവാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ യാതൊന്നും മറുവാകും കേൾക്കാൻ അവസരം ലഭിച്ചിട്ടില്ലാത്ത, അതിന് സന്ദർഭം ലഭിച്ചിട്ടില്ലാത്ത ആളുകൾ വിചാരിക്കും, പടച്ചവനെ സഹാബികളെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ, സഹാബികളെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു കൂട്ടരാണോ ഇത്, എങ്കിൽ പിന്നെ അവരോട് അടുക്കാതിരിക്കലാണ് നല്ലത്. നമ്മൾ സൂക്ഷ്മത പാലിക്കുക. ജമാഅത്തെ ഇസ്ലാമികൾ, മൗദൂദിസ്റ്റുകൾ, അവർ ഷിയാക്കളുമായി കൂട്ടുചേർന്ന് സ്വഹാബികളെ നിന്ദിക്കുന്നവരാണെങ്കിൽ പിന്നെ നമ്മൾ അവരുമായി കൂട്ടുകൂടാതിരിക്കുക എന്ന് കരുതിക്കൊണ്ട് മാറി നിൽക്കും പാവപ്പെട്ട ആളുകൾ എന്ന് ധരിച്ചു വശായതുകൊണ്ടാണ് ഇവരിത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നു, വളരെ കുറച്ച് മാത്രമാണ്, എന്തെങ്കിലും ഉദ്ധരണിയുണ്ടെങ്കിൽ ഞാനിവിടെ വായിക്കുന്നത്, അതും വായിക്കാൻ പറ്റുന്നതിന്റെ വളരെ വളരെ സാമ്പിളുകൾ മാത്രമാണ് ഇവിടെ വായിക്കുന്നത്. മുഴുവനായും വായിക്കാനുള്ള സന്ദർഭമില്ലെന്ന് മാത്രമല്ല, അഥവാ സന്ദർഭമുണ്ടെങ്കിലും അത് വായിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. സ്വകാര്യത്തിൽ വന്നാൽ കാണിച്ചു തരും, സ്വകാര്യത്തിൽ വന്നാൽ കാണിച്ചു തരും. അത് മുഴുവനായും വായിക്കുകയല്ല, ഒരു സാമ്പിൾ മാത്രം വായിക്കുകയാണ്. ആരാണ് ഖലീഫയെ, ഖലീഫമാരെ കുറിച്ച്, സ്വഹാബിമാരെ കുറിച്ച് നിന്ദിച്ചിട്ടുള്ളത് എന്നതിനെ കുറിച്ച് ഒരു ചെറിയ ഉദാഹരണം മാത്രം ഞാൻ വായിക്കുകയാണ്. ഒന്ന് വായിക്കാം, രണ്ടെണ്ണം വായിക്കാതിരിക്കാണ്, ആരെങ്കിലും വന്നാലത് കാണിച്ചു തരും. ഇത് അൽമനാർ എന്ന് പറയുന്ന പ്രസിദ്ധീകരണമാണ്. അൽമനാർ എന്ന പ്രസിദ്ധീകരണത്തിൽ അൽ ഖുലഫാഉർ റാഷിദൂൻ എന്ന പരമ്പരയുടെ 48-ാമത്തെ ഭാഗം, ആ 48-ാമത്തെ ഭാഗം കൈകാര്യം ചെയ്യുന്നത് അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഇത് എഴുതിയത് അബ്ദുൽ മജീദ് വാരണാക്കര. അൽമനാർ എന്ന് പറയുന്നത് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഔദ്യോഗികമായ ഒരു പ്രസിദ്ധീകരണമാണ്. അതിൽ അദ്ദേഹം പറയുകയാണ്, 2007 സെപ്റ്റംബർ 24 പ്രസിദ്ധീകരണമാണ്. അതിൽ അദ്ദേഹം പറയുകയാണ്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു പശ്ചാത്താപത്തോടൊപ്പം തെറ്റുകളും കൂട്ടിക്കലർത്തുകയായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹുവിനെ കുറിച്ച് പറയുന്നത് അദ്ദേഹം പശ്ചാത്താപത്തോടൊപ്പം തെറ്റുകളും കൂട്ടിക്കലർത്തുകയായിരുന്നു. തീർന്നില്ല. ത്വൽഹത്തിനെയും സുബൈറിനെയും റളിയല്ലാഹു അൻഹുമ ബൈഅത്തിന് ക്ഷണിക്കപ്പെട്ടു. ത്വൽഹത്ത് ഒഴികഴിവ് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. അപ്പോൾ മാലിക്കുൽ അസ്തർ വാളൂരിക്കൊണ്ട് പറഞ്ഞു, അള്ളാഹുവാണേ, താങ്കൾ ബൈഅത്ത് ചെയ്യണം, അല്ലെങ്കിൽ മൂക്ക് ഞാനരിയും. ഉടനെ അദ്ദേഹം ബൈഅത്ത് ചെയ്തു. തുടർന്ന് സുബൈറും ഇങ്ങനെ പറഞ്ഞ് തുടർന്ന് അതിൽ പറയുകയാണ്, സ്വഹാബികളെ കുറിച്ചാണ് പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടപ്പോൾ ശേഷം ഖിലാഫത്തിന് ഏറ്റവും അർഹൻ താനാണെന്ന് അദ്ദേഹത്തിന് അഭിപ്രായമുണ്ടായിരുന്നു. അലി റളിയല്ലാഹു അൻഹു മറ്റാരെക്കാളും തനിക്കാണ് മുസ്ലിങ്ങളുടെ കാര്യം ഏറ്റെടുക്കാൻ അർഹത എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിശ്വാസം. ഖിലാഫത്ത് ഒരു വിഷമവും കൂടാതെ തന്നെ തേടി വരുമെന്നും മുസ്ലിങ്ങൾ മറ്റാരെയും തനിക്ക് പകരമാക്കുകയില്ലെന്നും അദ്ദേഹം ധരിച്ചു. തിരുമേനിയുമായുള്ള കുടുംബബന്ധം, ഇസ്ലാമിലുള്ള മുമ്പൻ സ്ഥാനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളുമായുള്ള വിവാഹബന്ധം, ഇതൊക്കെ അർഹതയ്ക്കുള്ള മാനദണ്ഡമായി അദ്ദേഹം കണക്കുകൂട്ടി. ആര് കണക്കുകൂട്ടി? അലി റളിയല്ലാഹു അൻഹു കണക്കുകൂട്ടി. ഇങ്ങനെയുള്ള ഒരു അലി റളിയല്ലാഹു അൻഹുവിനെയാണോ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്? ഇങ്ങനെയായിരുന്നു അലി റളിയല്ലാഹു അൻഹു എന്ന് ഷിയാക്കളുടെ പുസ്തകത്തിലല്ല, അൽമനാറിലാണ് എഴുതുന്നത്. 2007 സെപ്റ്റംബർ 26 എന്നിട്ടോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറമാടപ്പെരുന്നത് വരെ ബൈഅത്തിന് ആവശ്യപ്പെടുന്ന കാര്യം അദ്ദേഹം താമസിപ്പിച്ചു. പക്ഷേ അതിനിടയ്ക്ക് ജനങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ബൈഅത്ത് ചെയ്യുകയായിരുന്നു. അലി റളിയല്ലാഹു അൻഹു ബൈഅത്ത് ചെയ്യാൻ വിസമ്മതിച്ചു. കുറച്ചു കഴിഞ്ഞ് ബൈഅത്ത് ചെയ്യുകയും ചെയ്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ തന്റെ ശേഷം ഖലീഫയായി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ നിശ്ചയിച്ചിരുന്നതിനാൽ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്തു. ഉമർ റളിയല്ലാഹു അൻഹു കൊലയാളിയുടെ കുത്തേറ്റ് മരണശയ്യയിലായപ്പോൾ അടുത്ത ഊഴം തനിക്കു തന്നെ എന്ന് അലി റളിയല്ലാഹു അൻഹു കരുതി. പക്ഷേ കൂടിയാലോചനാ സമിതി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് ബൈഅത്ത് ചെയ്തു. അലി റളിയല്ലാഹു അൻഹു അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. എന്നാൽ അവസാന കാലത്ത് അവർ തമ്മിലുള്ള ബന്ധം അത്ര സുഖകരമായിരുന്നില്ല. ബനു ഉമയ്യ കുടുംബവുമായുള്ള ഖലീഫയുടെ രഹസ്യബന്ധങ്ങളെയും ഇടപാടുകളെയും
അലി റളിയല്ലാഹു അൻഹു ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ അന്ത്യകാലത്ത് അവരായിരുന്നല്ലോ കാര്യങ്ങൾ കൈയാളിയിരുന്നത്. അദ്ദേഹത്തിന് വിനയായതും അത് തന്നെ. അവരുടെ കുതന്ത്രങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷിക്കാൻ അലി റളിയല്ലാഹു അൻഹു വളരെ ശ്രമിക്കുകയുണ്ടായി. പക്ഷേ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അതിൽ നിന്നെല്ലാം കുതറി മാറുകയായിരുന്നു. സഹോദരന്മാരെ, ആരാ സഹാബികളെ നിന്നിക്കുന്നത്? ആരാ സഹാബികളെ നിന്നിക്കുന്നത്? അത്യന്തം അപകടകരമായ മറ്റൊരുപാട് ഉദ്ധരണികൾ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ അതൊക്കെ വായിക്കുമ്പോ, അത് വായിക്കുമ്പോഴെങ്കിലും മഹാന്മാരെ സഹാബിമാരെ കുറിച്ചാണല്ലോ നമ്മൾ നമ്മുടെ നാവ് കൊണ്ട് പറയേണ്ടി വരുന്നത്. നമ്മുടെ സദസ്സുകളിൽ, ആദരണീയരായ ഇത്തരം സദസ്സുകളിൽ പറയേണ്ടി വരുന്നത്. അതുകൊണ്ട് അത് നിവൃത്തികേടാണ്, അത് പറയാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് മാറ്റിവെക്കുകയാണ്. സത്യം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർ, എന്താണ് യാഥാർത്ഥ്യമെന്ന് ആഗ്രഹിക്കാൻ മനസ്സിലാക്കുന്ന ആളുകൾ, സ്വകാര്യമായി വ്യക്തികളെ സമീപിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നോക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യേണ്ടതാണ്. ആരാണ് യഥാർത്ഥത്തിൽ സഹാബികളെ നിന്ദിച്ചിട്ടുള്ളത് എന്ന് നമുക്കതിൽ നിന്ന് ബോധ്യപ്പെടും. ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദമാണ് എന്നാ പറയുന്നത്. ഈ മതരാഷ്ട്രവാദം ഷിയാക്കളുടെ വാദമാണ്. അപ്പോൾ ഷിയാക്കളുടെ വാദം ഷിയാക്കളെ അംഗീകരിച്ചുകൊണ്ട്, ആ ഷീസം പ്രചരിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിലും മതരാഷ്ട്രവാദത്തിന്റെ വക്താക്കളായി ഷിയായിസം ഒളിച്ചു കിടത്തുകയാണ് എന്നാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മതരാഷ്ട്രവാദം, ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികളല്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് വളരെ വ്യക്തമായി ഒരു രാഷ്ട്രീയ സങ്കല്പമുണ്ട്, ഒരു രാഷ്ട്ര സങ്കല്പമുണ്ട്. അത് ജമാഅത്തെ ഇസ്ലാമി എവിടെയും ഒളിച്ചു വെച്ചിട്ടില്ല, ആരുടെ മുമ്പിലും മറച്ചു വെച്ചിട്ടില്ല. ഇന്നും അത് തുറന്നു പറയുകയാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടും, ജമാഅത്തെ ഇസ്ലാമിക്ക് കുടുംബത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ളതുപോലെ, സാമ്പത്തിക ക്രമത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ളതുപോലെ, സാമൂഹിക ജീവിത രീതിയെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ളതുപോലെ, സംസ്കാര രംഗത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ളതുപോലെ, രാഷ്ട്രത്തെക്കുറിച്ച്, രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ ധാരണകളുണ്ട്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികളല്ല. എന്താണ് മതരാഷ്ട്രവാദികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നത് നമ്മൾ അതിനെക്കുറിച്ച് വേറെ പഠിച്ചു മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ ചെറിയൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്, മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ മുമ്പിൽ. എന്നാണ് ഇസ്ലാമിൽ രാഷ്ട്രീയമില്ല എന്ന്, ഇസ്ലാമിൽ ഒരു രാഷ്ട്ര സങ്കല്പമില്ല എന്ന് മുജാഹിദ് പ്രവർത്തകന്മാർ വിശ്വസിക്കാൻ ആരംഭിച്ചിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാനാണ്. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഇവിടെ മൗദൂദി സാഹിബിന്റെ പുസ്തകങ്ങൾ, തീവ്രവാദം, ഭീകരവാദം, ജനാധിപത്യ വിരുദ്ധം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കപ്പെടുന്ന പുസ്തകങ്ങൾ, ആ പുസ്തകങ്ങളിൽ ഒന്നുപോലും ഞങ്ങൾ പിൻവലിച്ചിട്ടില്ല. ഇവിടെ അത് വാങ്ങിക്കാൻ കിട്ടും. ഈ സദസ്സിന്റെ പിറകിൽ അതുണ്ട്, ഇവിടെ അത് ലഭ്യമാണ്. ആ പുസ്തകങ്ങൾ, ജിഹാദ്, മൗലാന സയ്യിദ് അബുലാല മൗദൂദി എഴുതിയ ജിഹാദ്, ഇതാരും ഒളിപ്പിച്ചു വെച്ച ഒരു സാധനമല്ല. അതുപോലെ തന്നെ വിമർശന വിധേയമായ മതേതരത്വം, ജനാധിപത്യം, ദേശീയത്വം, ഒരു താത്വിക വിശകലനം, ഇതാരും ഒളിച്ചു വെച്ച ഒരു പുസ്തകമല്ല. ഇവിടെയുള്ള ഇന്റലിജൻസ് കാണാതെ, രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ കാണാതെ, ഹൈന്ദവരായ ആളുകൾ കാണാതെ, ക്രൈസ്തവ സഹോദരന്മാർ കാണാതെ, ആരും കാണാതെ ഒളിച്ചുവെച്ച ഭീകരമായ ഗ്രന്ഥങ്ങളല്ല ഇത്. ഈ പുസ്തകങ്ങളും അതുപോലെ മൗദൂദി സാഹിബിന്റെ ഈ പരാമർശിക്കപ്പെട്ട പുസ്തകങ്ങളൊക്കെ ഇവിടെ ലഭ്യമാണ്. അത് ആളുകൾക്ക് വാങ്ങാം. ഇന്ന് വാങ്ങാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഇനിയും ഇവിടെയുള്ള ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകരുമായി ബന്ധപ്പെട്ടാൽ ആ പുസ്തകം ലഭിക്കുന്നതാണ്. പക്ഷേ ചില പുസ്തകങ്ങൾ ഇപ്പൊ കാണാനില്ല. ആ പുസ്തകങ്ങൾ ഏതാണ്, എന്താണ് അതിൽ പറഞ്ഞിട്ടുള്ളത് എന്നതിനെ കുറിച്ച് മുഴുവനായും വായിക്കുക സാധ്യമല്ല. ചിലത് മാത്രം പറയുക, ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി, രാഷ്ട്രസങ്കല്പത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി. കെ എം മൗലവി സാഹിബ് രണ്ടാമത്തെ ഹജ്ജ് കർമ്മം 1945 മൂന്നാമത്തത് 1948 നാലാമത്തത് 1952 നിർവഹിച്ചു. 1957 അദ്ദേഹം അഞ്ചാമത്തെ ഹജ്ജ് കർമാനുഷ്ഠാനത്തിനായി പോയി. 3 വർഷം റിയാദിലും മദീനയിലുമായി താമസിച്ചു. 1959 ആറാമത്തേതും അവസാനത്തേതുമായ ഹജ്ജ് ചെയ്തു. അക്കാലത്ത് ജലാലത്തുൽ മലിക് സഊദ് ബിൻ അബ്ദുൽ അസീസ് മർഹൂം അവർക്ക് ഒരു മെമ്മോറാണ്ടം സമർപ്പിച്ചിരുന്നു. സൗദി ഭരണകൂടത്തിൽ ഇസ്ലാമിക ആദർശത്തിന് വിരുദ്ധമായി നടക്കുന്ന അനാചാരങ്ങളെ അതിൽ മൗലവി സാഹിബ് നിശിതമായി വിമർശിച്ചിട്ടുണ്ട്. ചരിത്ര പ്രസിദ്ധമായ ആ നിവേദനത്തിന്റെ വിവർത്തനം അടിയിൽ എന്ന് പറഞ്ഞുകൊണ്ട് ആ നിവേദനം മുഴുവനായും പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ എന്തു പറയുന്നു, അതിൽ പറയുകയാണ്, ആദരണീയരെ, താങ്കളുടെ പിതാവ് റ എന്ന് ബ്രാക്കറ്റിലുണ്ട്, ഹിജാസിൽ ആധിപത്യം നേടുന്നതിന് മുമ്പ്
ഞങ്ങൾ വളരെയധികം പരിഭ്രാന്തരായിരുന്നുവെന്ന് പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. എവിടെയാണ് ഇസ്ലാമിക ഭരണം? ഏത് ഭൂപ്രദേശത്താണ് അതുള്ളത് എന്ന് ഇസ്ലാമിനെ പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്നവരെന്ന നിലയിൽ പല അന്യമതസ്ഥരും ഞങ്ങളോട് ചോദിക്കാറുണ്ടായിരുന്നു. അവർക്ക് എന്തുത്തരമാണ് നൽകേണ്ടതെന്നറിയാതെ ഞങ്ങൾ പരിഭ്രാന്തരായി നിൽക്കുകയായിരുന്നു. എന്നാൽ ആ സംഭവം നടന്നപ്പോൾ, അതെ, താങ്കളുടെ വന്ദ്യപിതാവ് അള്ളാഹു അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ, ഷെരീഫ് ഹുസൈന്റെ അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ, സൈന്യവുമായി ഏറ്റുമുട്ടുകയും പരിണാമം മുകളിൽ പറഞ്ഞ അള്ളാഹുവിന്റെ വചനത്തിനനുസൃതമായി വരികയും ചെയ്തപ്പോൾ അനുഗ്രഹീതമായ ഈ ആധിപത്യത്തിൽ അനുമോദിച്ചുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തിന് അയച്ച സന്ദേശത്തിന് അദ്ദേഹം ഞങ്ങൾക്ക് അയച്ച മറുപടിയിലെ ഒരു വാചകം, അതെ, ഇനിമേൽ ഇവിടെ ഇസ്ലാമിക ശരീഅത്തനുസരിച്ചല്ലാതെ ഭരണമില്ല എന്ന വാചകം ഞങ്ങളെ വളരെയേറെ സന്തോഷിപ്പിക്കുകയും അള്ളാഹുവിനോട് നന്ദിയുള്ളവരാക്കി തീർക്കുകയും ചെയ്തുവെന്ന് മാത്രമല്ല, പ്രസ്തുത പരിഭ്രാന്തി ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കുകയും ചെയ്തു. അന്നു മുതൽ അള്ളാഹുവെ സ്തുതിച്ചുകൊണ്ട് നന്ദിപൂർവ്വം ഞങ്ങൾ പറയാറുണ്ടായിരുന്നു. എന്താ പറയാറുള്ളത്? ഇനി വല്ല അന്യമതസ്ഥനും നിങ്ങൾ പ്രബോധനം ചെയ്യുന്ന ഇസ്ലാമിക ശരീഅത്തനുസരിച്ചുള്ള ഭരണം എവിടെ നടക്കുന്നുവെന്ന് ചോദിച്ചാൽ നമുക്ക് ധൈര്യമായി പറയാം, പോകൂ സൗദി അറേബ്യയിൽ, ഇസ്ലാമിക ശരീഅത്തനുസരിച്ചുള്ള ഭരണം നിന്റെ ശിരോനേത്ര ദ്വയങ്ങൾ കൊണ്ട് തന്നെ നിനക്ക് അവിടെ കാണാം. ആരാ ഇസ്ലാമിക ഭരണത്തെക്കുറിച്ച് പറയുന്നു? ഇസ്ലാമിൽ ഭരണമുണ്ട് എന്നത് ഷിയാക്കളുടെ വാദമാണെന്ന്, ആ ഷിയാക്കളുടെ വാദമാണ് ജമാഅത്തെ ഇസ്ലാമി പ്രചരിപ്പിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ, ഈ സൗദി രാജാവിന് മെമ്മോറാണ്ടം സമർപ്പിച്ച കെ എം മൗലവി ഷിയായിരുന്നോ ജമാഅത്തെ ഇസ്ലാമിയായിരുന്നോ? കെ എം മൗലവി പിഴച്ചുപോയതാണ്, ഷിയായി പോയതാണ് എന്ന് നിങ്ങൾ പറയുമോ? കെ മൗലവിയുടെ വാദങ്ങളെയോ അദ്ദേഹത്തിന്റെ സമർത്ഥനങ്ങളെയോ നിങ്ങൾ തള്ളിപ്പറയുമോ? തള്ളിപ്പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഈ പുസ്തകം പക്ഷെ ഇപ്പൊ കിട്ടൂല, ജമാഅത്തെ ഇസ്ലാമി എഴുതിയ എല്ലാ പുസ്തകങ്ങളും കിട്ടാനുണ്ട്, പക്ഷെ ഈ പുസ്തകം ലഭിക്കുകയില്ല. ഇതിൽ കുറച്ചുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ പിന്നെ അത്യന്തം അപകടകരമായ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ ബഹുസ്വര സമൂഹത്തിന് വിവിധ മതവിഭാഗങ്ങൾ താമസിക്കുന്ന നമ്മുടെ ബഹുസ്വര സമൂഹത്തിലെ സഹിഷ്ണുതയും മതസൌഹാർദ്ദ അന്തരീക്ഷവും അത്തരം നല്ല അവസ്ഥകൾക്ക് വെല്ലുവിളി സൃഷ്ടിച്ചുകൊണ്ട് മാരകമായ പരാമർശം ഉണ്ട്. പക്ഷെ അതിവിടെ വായിക്കുകയില്ല, വായിക്കാൻ നിർവാഹമില്ല. യഥാർത്ഥത്തിൽ ഇത് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്, കേരളത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ലൈബ്രറികളിലൊക്കെ ഇത് ഉണ്ടാകും, അതുകൊണ്ട് വായിക്കുക ചെയ്യാം. പക്ഷേ ആ പരാമർശം ആവർത്തിക്കാനും അത് പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കാനും ജമാഅത്തെ ഇസ്ലാമി എന്ന പ്രസ്ഥാനത്തിന്റെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് എനിക്ക് സാധ്യമല്ലാത്തതുകൊണ്ട് ഇത് ഇവിടെ വായിക്കുന്നില്ല. ഈ പരിപാടി കഴിഞ്ഞ് ഞാൻ പോകുന്നതിന് മുമ്പ് ഏതെങ്കിലും സുഹൃത്തുക്കൾ വന്നാൽ ഈ നക്ഷത്ര ചിഹ്നം അടയാളപ്പെടുത്തിയിട്ടുള്ള ഈ ഭാഗം ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരും. അവരാ നമ്മളോട് പറയുന്നത് നിങ്ങൾ മതസൗഹാർദ്ദത്തിനെതിരാണ്, തീവ്രവാദികളാണ് എന്നൊക്കെ പറയുന്നത് അതേ ആളുകളാണ്. ഇനി രാഷ്ട്രീയത്തെക്കുറിച്ച് ഇതിൽ പറയുന്നു, കേരള ജമ്മിയത്തുൽ ഉലമയുടെ മുഖപത്രം പറയുന്നത് എന്താണെന്ന് നോക്കുക. 1938 മാർച്ച് ലക്കത്തിലാണ് ഇത് വന്നിട്ടുള്ളത് അൽ മുർഷിദിന്റെ. സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും ഇന്ന് ഇന്ത്യയിലും ലോകത്ത് മറ്റു ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാന സംഭവങ്ങളെ നല്ലവണ്ണം അറിയുക. ഈ സംഭവങ്ങളിൽ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ ഫർളുകൾ എന്തൊക്കെയാണെന്ന് ഓർമ്മ വെച്ച് പ്രവർത്തിക്കുക. ഫർളുകൾ എന്തൊക്കെയാണ് വായിക്കുകയാണ്? നിങ്ങളിൽ ഓരോരുത്തരും മുസ്ലിം ലീഗിന്റെ പ്രചാരകന്മാരാവുക. മുസ്ലിമിന്റെ ഫർളാണ് പറയുന്നത്. ഈ ഫത്വ ഇന്നും നിലനിൽക്കുന്നുണ്ടോ? ഫത്വ ഇടയ്ക്കിടക്ക് മാറാൻ പാടുണ്ടോ? ജമാഅത്തെ ഇസ്ലാമി അന്ന് പറഞ്ഞതല്ല ഇന്ന് പറയുന്നത്, മാറിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെയാണല്ലോ പറയുന്നത്. ഈ ഫത്വ ഇന്നും ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ അങ്ങനെ ഫത്വ ഇടയ്ക്ക് മാറാൻ പാടുണ്ടോ? അഥവാ ഈ ഫത്വ ഇന്നും ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ മുസ്ലിം ലീഗിൽ ചേരാത്ത മുജാഹിദികളുടെ അവസ്ഥ എന്താണ്? മുസ്ലിം ലീഗിൽ ചേരാത്ത കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന, ജനതാദളിൽ പ്രവർത്തിക്കുന്ന മുജാഹിദികളെ കുറിച്ച് എന്താ പറയാ? അപ്പൊ മുസ്ലിങ്ങളുടെ ഫർദുകൾ, നിങ്ങളിൽ ഓരോരുത്തരും മുസ്ലിം ലീഗിന്റെ പ്രചാരകന്മാരാവുക. നിങ്ങളുടെ പ്രായം തികഞ്ഞ എല്ലാ മുസ്ലിം സഹോദരന്മാരെയും സഹോദരികളെയും അതിൽ മെമ്പർമാരാക്കി ചേർക്കുക. 5 സമയത്തെ നമസ്കാരവും ജുമാ പെരുന്നാൾ മുതലായ ഇമാമും ജമാഅത്തുമായുള്ള എല്ലാ നമസ്കാരങ്ങളും ഖുതുബകളും അവയുടെ ഫലം അനുഭവപ്പെടത്തക്ക വിധം എല്ലാ മഹല്ലത്തുകളിലും നടപ്പിലാക്കാൻ യത്നിക്കുക. 5 നേരം നിസ്കരിക്കുക, ജുമാ നടപ്പിലാക്കുക,
അതുപോലെ തന്നെ പെരുന്നാള് അതുപോലെ ഇമാം ജമാഅത്തുകളിൽ എല്ലാ നിസ്കാരങ്ങളും നടപ്പിലാക്കുക തീർന്നില്ല എല്ലാ മഹല്ലത്തുകാരെയും സംഘം വകയായി സക്കാത്ത് പിടിച്ചെടുത്ത് അതിന്റെ അവകാശികൾക്ക് വീതിച്ചു കൊടുക്കാൻ പ്രേരിപ്പിക്കുക അൽ മുർഷിദ് ജിൽദ് 3 ലക്കം 11 1938 മാർച്ച് നോമ്പും നിസ്കാരവും പെരുന്നാൾ നിസ്കാരവും ഒക്കെ നിർബന്ധമാണ് ആ പറഞ്ഞ കൂട്ടത്തിലാണ് മുസ്ലിം ലീഗിൽ മെമ്പർമാരാവുക എന്നതും പ്രായപൂർത്തിയായ മുഴുവൻ നിങ്ങളുടെ സഹോദരന്മാരെയും മുസ്ലിം ലീഗിൽ അംഗമാക്കുക എന്നതും ഫർളാകുന്നു എന്ന് മുജാഹിദ് പ്രസ്ഥാനം ഒരു കാലത്ത് ഫത്വ നൽകിയത് അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് എന്ന് എവിടുന്നോ ചോദിച്ചപ്പോ കുറ്റ്യാടിയിൽ വെച്ച് ബഹുമാനപ്പെട്ട മുജാഹിദ് പ്രഭാഷകൻ പറഞ്ഞു ആ ഫർള് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ച മാതിരിയുള്ള ഫർളല്ല അതിപ്പോ ചെറുപ്പം പോരെന്ന് വാപ്പ പറയൂലേ എനിക്ക് എല്ലാ ദിവസവും രാവിലെ കട്ടൻ ചായ കിട്ടൽ ഫർളാണ് എന്ന് പറയൂലേ എന്ന് പറഞ്ഞാൽ അതിപ്പോ ഒരു മതവിധിയാണോ അതുപോലെ പറഞ്ഞതാണ് എന്നാ പറഞ്ഞു സുബ്ഹാനല്ലാ അങ്ങനെ കട്ടൻ ചായ കുടിക്കുക എന്നത് ഫർളാകുന്നത് പോലെയാണോ ഈ പറഞ്ഞ ഫർളൊക്കെ അഞ്ചു നേരത്തെ നമസ്കാരം ജുമഅ പെരുന്നാൾ മുതലായ ഇമാമും ജമാഅത്തുമായുള്ള എല്ലാ നമസ്കാരങ്ങളും ഖുത്ബകളും അവയുടെ ഫലം അനുഭവത്തക്കപ്പെട്ട വിധം എല്ലാ മഹല്ലത്തുകളിലും നടപ്പിലാക്കാൻ യത്നിക്കുക എന്ന് പറഞ്ഞതും അങ്ങനെ ഒരു കട്ടൻ ചായ കുടിക്കുന്ന ഫർള് മാതിരിയാണോ ഞാൻ വളരെ ലളിതമായ ചില ചോദ്യങ്ങൾ ചോദിക്കുക മാത്രം ചെയ്തു ആ ചോദ്യങ്ങളിൽ അവരിങ്ങനെ ഉത്തരം പറയുന്നതെന്ന് ഞാൻ പറയാൻ ആളല്ല ആ ചോദ്യങ്ങളുടെ ഉത്തരം എന്ത് എന്ന് നമ്മളാണ് മനസ്സിലാക്കേണ്ടത് മറ്റൊരു പുസ്തകം ഇപ്പോൾ കാണാനില്ലാത്ത ഒരു പുസ്തകം ഞാൻ പറഞ്ഞല്ലോ ജമാഅത്തെ ഇസ്ലാമിയുടെ പുസ്തകമൊക്കെ എപ്പോഴും ഉണ്ട് പണ്ടുള്ളതൊക്കെ എപ്പോഴും ഉണ്ട് അഥവാ ഉറുദുവിലുള്ളത് ചിലത് മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല അതിന് പ്രസക്തി ഇല്ല എന്നുള്ളത് കൊണ്ട് അങ്ങനെ പ്രസിദ്ധീകരിക്കാൻ നിങ്ങൾ മുന്നോട്ട് വരാണെങ്കിൽ വളരെ സന്തോഷമാണ് ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തിലെന്ന് സന്തോഷമുള്ളൂ പക്ഷെ ഇങ്ങനെ ഒരു പുസ്തകം ഇപ്പൊ കിട്ടാനില്ല ഈ പുസ്തകത്തിന്റെ പേര് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അനുപമ വ്യക്തിത്വം എന്ന പുസ്തകമാണ് ഈ പുസ്തകം എഴുതിയത് അലി അബ്ദുൽ റസാഖ് മദനിയാണ് ഇത് പ്രസിദ്ധീകരിച്ചത് കേരള നദുവത്തുൽ മുജാഹിദീൻ മുജാഹിദ് സെന്റർ കോഴിക്കോട് 2 വില 8 രൂപ 8 രൂപക്ക് ഒരു പുസ്തകം കൊടുക്കാൻ കഴിയുന്ന അന്ന് ഇറക്കിയതാണ് പിന്നെ അത് ഇറക്കിയിട്ടില്ല ഈ പുസ്തകം ഏതെങ്കിലും ഒരാൾ അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകടനം എന്നുള്ള നിലയിൽ അടിച്ചിറക്കുകയും പിന്നീട് പിൻവലിക്കുകയും ചെയ്ത പുസ്തകമല്ല കേരള നദുവത്തുൽ മുജാഹിദീൻ മുൻകൈയെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന മദ്രസകളിൽ കുട്ടികളെ നബിചരിത്രം പഠിപ്പിച്ച പുസ്തകമാണ് ഈ പുസ്തകം പല സന്ദർഭങ്ങളിലും നമ്മൾ ഉദ്ധരിച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെ അതിനെക്കുറിച്ച് ഒരാളും എവിടെയും ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ പറയുന്നു ഈ പുസ്തകത്തെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് കേരളത്തിലുള്ള ആളുകളോട് മലയാളികളോട് നിങ്ങൾ പറയണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുപമ വ്യക്തിത്വം ഇതിലെന്താ പറയുന്നത് അദ്ദേഹത്തെ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ് അദ്ദേഹത്തെ മക്കയിൽ ഒരു പ്രവാചകനും മദീനയിൽ ഒരു രാഷ്ട്രനായകനുമായി ചിത്രീകരിക്കുന്നവർ മദീനയിലല്ല മക്കയിലെ പരീക്ഷണ നാളുകളിൽ തന്നെ രാഷ്ട്രത്തിന്റെ വിത്ത് നട്ടിരുന്നു എന്ന വസ്തുത മനസ്സിലാക്കുന്നില്ല ഇസ്ലാമിലെ രാഷ്ട്രമുണ്ട് നബി അതിന്റെ നായകനാണെന്ന് മാത്രമല്ല അത് മദീനയിൽ തന്നെയല്ല മക്കയിൽ തന്നെ അതിന്റെ വിത്ത് നട്ടിരുന്നു 13 വർഷത്തെ കടുത്ത പോരാട്ടത്തിന്റെ അനന്തര ഫലം മാത്രമായിരുന്നു അത് ബഹുദൈവ വിശ്വാസികളെ അവഗണിക്കുക താങ്കൾക്ക് ലഭിച്ച കൽപ്പനയനുസരിച്ച് പ്രവർത്തിക്കുക വിശുദ്ധ ഖുർആൻ 15:94 എന്ന ദൈവശാസനം ലഭിച്ചത് മുതലുള്ള പ്രബോധനത്തിന്റെ പരിണാമമായിരുന്നു അത് 2 തവണ എത്യോപ്യയിലേക്കും പിന്നീട് മദീനയിലേക്കും അഭയം തേടിപ്പോയ മക്കയിലെ പ്രവാചക ശിഷ്യന്മാരുടെയും മക്കയിലെ അഖബയിൽ വെച്ചുണ്ടായ 1-2 ഉടമ്പടികളിൽ പങ്കെടുത്ത അൻസാറുകളുടെയും കൈകളിലൂടെയാണ് മദീനയിലെ ഭരണകൂടമുണ്ടായിട്ടുള്ളത് അവരാണ് മദീനയിൽ പ്രവാചകൻ വളർത്തിയെടുത്ത മാതൃകാ സമുദായത്തിന്റെ വിത്ത് അതാണ് മുഹമ്മദീയ ഭരണകൂടവും പിന്നീട് ഇസ്ലാമിക സാമ്രാജ്യവുമായി വികസിച്ചത് ഹിറാഗുഹയിൽ വെച്ച് മലക്കിന്റെ ശബ്ദം കേട്ടുണർന്നതു മുതൽ ആയിഷയുടെ വീട്ടിൽ വെച്ച് തന്റെ വഴി അള്ളാഹു അദ്ദേഹത്തെ ഏൽപ്പിച്ച ദൌത്യം വേണ്ടവിധം നിറവേറ്റുക മാത്രമേ ചെയ്തിട്ടുള്ളൂവെന്ന് സന്ദേഹമില്ലാത്ത സത്യം മാത്രമാണ് ഏത് പരിതാവസ്ഥയിലും ഒരു ഭരണകർത്താവ് എങ്ങനെയായിരിക്കണമെന്ന് വാക്കിലൂടെ മാത്രമല്ല പ്രവൃത്തിയിലൂടെയും അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നു നാഗരികത അല്ല ഈ ഉലകം തന്നെ നിലനിൽക്കുന്നിടത്തോളം കാലം ഭരണവും ഭരണകർത്താക്കളും മനുഷ്യർക്ക് ആവശ്യമുള്ളതാണല്ലോ ഈ കാലഘട്ടത്തിന് പറ്റൂല എന്നൊന്നും പറയാൻ കഴിയില്ല എല്ലാ കാലത്തേക്കും വേണം തീർന്നോ തീർന്നില്ല അങ്ങനെ സംഗതി വശാൽ നബിക്ക് ഈ ഭരണമൊക്കെ കിട്ടിയതാണ് അവർക്കിപ്പോ നമുക്കും ചില ആൾക്കാർക്കൊക്കെ ഭരണമൊക്കെ കിട്ടുന്നില്ലേ അങ്ങനെ കിട്ടുമ്പോൾ നന്നായിട്ട് ഭരിക്കണം എന്നാണോ പറയുന്നത് അടുത്ത കണ്ണിക
ജീവിതത്തിന്റെ ഈ വശം കാണിക്കാതെ അദ്ദേഹം ചരമമടഞ്ഞിരുന്നെങ്കിൽ ഭരണാധികാരിയാവുക എന്ന ജീവിതത്തിന്റെ ഈ വശം കാണിക്കാതെ അദ്ദേഹം ചരമമടഞ്ഞിരുന്നെങ്കിൽ ജനോപകാരിയായ സമ്പൂർണ്ണ മാതൃകാ പുരുഷനാവില്ലായിരുന്നു അദ്ദേഹം. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്പൂർണമായ മാതൃകാ പുരുഷനാവുന്നത് ഒരു ഭരണകൂടം നിലനിർത്തി അതിന്റെ നേതാവായി ഭരണാധികാരിയായി ജീവിച്ച് കാണിച്ചു തന്നതുകൊണ്ട് മാത്രമാണ് എന്ന് കേരള നദ്വത്തുൽ മുജാഹിദീൻ മുജാഹിദ് സെന്ററിൽ വെച്ച് പ്രസിദ്ധീകരിച്ച അലി അബ്ദുൽ റസാഖ് മദനിയുടെ ഈ പുസ്തകത്തിൽ പറയുന്നു. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? പരിഷ്കരണത്തിന് ഉപദേശം മാത്രം മതിയായിരുന്നുവെങ്കിൽ ജനങ്ങൾക്ക് പരിഷ്കർത്താക്കളുടെ ആവശ്യമുണ്ടായിരുന്നില്ല. ഗ്രന്ഥങ്ങൾ മാത്രം മതിയായിരുന്നു. പക്ഷേ കർമ്മ മാതൃകകളിലൂടെ കാണണം, വാക്കുകളിലൂടെ വിശദീകരിക്കപ്പെടണം, കണ്ണ് കാണുകയും കാത് കേൾക്കുകയും ഇന്ദ്രിയ ജാലങ്ങളോട് ചിന്ത പങ്കാളികളാവുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ്. അപ്പൊ അതാണ് ഇസ്ലാമിലെ ഭരണം. ഞാൻ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിക്കാർ ആദ്യമായി കണ്ടെത്തി ഉണ്ടാക്കിയിട്ടുള്ള എന്തോ ഒരു അത്ഭുത സാധനമാണോ ഇത്? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും കാലം മുമ്പ് പ്രസിദ്ധീകരിച്ച മുജാഹിദിന്റെ പുസ്തകത്തിൽ മഹാപണ്ഡിതന്മാർ ഇത് എഴുതുകയും അത് മദ്രസകളിൽ പഠിപ്പിക്കുകയും ചെയ്തു? ഇനി കേരളത്തിലാണ് കയറ്റം. ഇതിന്റെ അഖിലേന്ത്യാ രൂപം അഹ്ലെ ഹദീസാണ് എന്ന് പറയുന്നു. ആ അഹ്ലെ ഹദീസ് എന്ന് പറയുന്നത് ഇതിന്റെ അഖിലേന്ത്യാ രൂപമാണെന്നും അഹ്ലെ ഹദീസിന്റെ പല പണ്ഡിതന്മാരും നേതാക്കന്മാരും കേരളത്തിലെ മുജാഹിദ് സമ്മേളനങ്ങളിലൊക്കെ സംബന്ധിക്കുകയും ഒക്കെ ചെയ്യുന്നു. ആ അഹ്ലെ ഹദീസ് ഇന്ത്യക്ക് പുറത്തും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, പാകിസ്ഥാനിലൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ നെറ്റ് ഇന്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ട് വിക്കിപീഡിയ അങ്ങനെയുള്ള ഓരോന്നിനെ കുറിച്ചും പഠിക്കാൻ വേണ്ടിയുള്ള ഒരു സൈറ്റാണ്. അതിൽ പോയി പരിശോധിച്ചാൽ മനസ്സിലാകും. എന്താണ് പാർലമെന്ററി പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻ പാകിസ്ഥാൻ എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാനിലെ പാർട്ടികൾ ആരൊക്കെ? ആ പാർട്ടികളിൽ ഒന്ന് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി, പാകിസ്ഥാൻ മുസ്ലിം ലീഗ്, അത് തന്നെ രണ്ട് വിഭാഗമുണ്ട്. മുത്തഹിദെ കൌമി മൂവ്മെന്റ്, അവാമി നാഷണൽ പാർട്ടി, മുത്തഹിദ മജ്ലിസ് അമൽ, ജമാഅത്തെ ഇസ്ലാമി, അതുപോലെ തെഹ്രീക്കെ ജഫ്രിയ പാകിസ്ഥാൻ, ജംഇയത്ത് അഹ്ലെ ഹദീസ്. അപ്പൊ അവിടെ അഹ്ലെ ഹദീസ് എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടിയാണ്. അവർക്ക് രാഷ്ട്രീയം ഉണ്ട് എന്ന് മാത്രമല്ല, അവർ രാഷ്ട്രീയ പാർട്ടിയാണ്. മുത്തഹിദ മജ്ലിസ് അമൽ എന്താണ് എന്ന് നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും. ആ മുത്തഹിദ മജ്ലിസ് അമലിൽ അംഗങ്ങളായവർ ആരാണ്? ഒന്ന് ജംഇയത്തുൽ ഉലമ ഇസ്ലാം, മറ്റൊന്ന് ജംഇയത്തുൽ ഉലമ പാകിസ്ഥാൻ, അത് ബറേൽവി ഗ്രൂപ്പാണ്. ജമാഅത്തെ ഇസ്ലാമി, തെഹ്രീക്കെ ജഫ്രിയ പാകിസ്ഥാൻ, അത് ഷിയാ ഗ്രൂപ്പാണ്. അതിന്റെ കൂടെയാണ് ജംഇയത്ത് അഹ്ലെ ഹദീസ്, എ വഹാബി ലൈക് റിലീജിയസ് പൊളിറ്റിക്കൽ പാർട്ടി. അപ്പൊ മൗദൂദികളുടെ കൂടെ മാത്രമല്ല ഷിയാക്കളുമുണ്ട് MMA. ആ MMA എന്ന് പറയുന്ന മുന്നണിയിലാണ് ഈ അഹ്ലെ ഹദീസ് എന്ന് പറയുന്നത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് രാഷ്ട്രീയം മതം എന്നൊക്കെ പറയുന്നത് എന്റെ കാര്യം. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇസ്ലാമിൽ രാഷ്ട്രമുണ്ട്, ജമാഅത്തെ ഇസ്ലാമി അത് അന്നും ഇന്നും എന്നും പറയും. ജമാഅത്ത് മാത്രമല്ല, ഇസ്ലാമിനെ പറ്റി പറഞ്ഞ എല്ലാവരും അത് പറഞ്ഞിട്ടുണ്ട്. ദാവൂദ് അലൈഹിസ്സലാമിയെ കുറിച്ച്, സുലൈമാൻ അലൈഹിസ്സലാമിയെ കുറിച്ച്, യൂസുഫ് നബി അലൈഹിസ്സലാമിയെ കുറിച്ച്, അതുപോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ജമാഅത്തെ ഇസ്ലാമി പറയുന്നു ഇസ്ലാമിൽ ഒരു രാഷ്ട്രമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഇസ്ലാമിക രാഷ്ട്രത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? ഇസ്ലാമിൽ രാഷ്ട്രമുണ്ട് എന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അഭിപ്രായം. പക്ഷേ എന്താണ് രാഷ്ട്രീയത്തെക്കുറിച്ച്, രാഷ്ട്രത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്നത് ജനങ്ങളുടെ മുമ്പിൽ വ്യക്തമാക്കണം. കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ മഹാഭൂരിപക്ഷവും അവൻ അധ്വാനിക്കുകയും അവൻ ഇടപെടുകയും അവന്റെ ജീവിതവുമായി ബന്ധപ്പെടുകയും ചെയ്തിട്ടുള്ള രാഷ്ട്രീയത്തെക്കുറിച്ച് ഒരു ഫത്വ വേണമല്ലോ. ജീവിതത്തിലെ എല്ലാ കാര്യത്തിനെക്കുറിച്ചും ഫത്വയുണ്ട്. പലിശയെക്കുറിച്ചുണ്ടൊരു ഫത്വ, അതുപോലെ തന്നെ കുറിയെക്കുറിച്ചൊരു ഫത്വ, എല്ലാത്തിനെക്കുറിച്ചും ഫത്വയാണ്. ഞാൻ ചോദിക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തനത്തെക്കുറിച്ച് നിങ്ങളുടെ ഫത്വ എന്താണ്? ഹുക്കുമത്തെ ഇലാഹി എന്ന് പറയുന്നത് ആദ്യമായി പറഞ്ഞത്, ഹുക്കുമത്തെ ഇലാഹി എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്ത് ഏറ്റവും വലിയ കുഴപ്പമുണ്ടാക്കിയത് മൗലാന സയ്യിദ് അബുലാല മൗദൂദിയാണ് എന്ന് പ്രചരിപ്പിക്കുന്ന ആളുകൾ മൗലാന അബുൽ കലാം ആസാദിന്റെ
ഹുക്കൂമത്തെ ഇലാഹി എന്ന് പറയുന്ന ഗ്രന്ഥം വായിക്കണം, ഈ ലേഖനം വായിക്കണം. മൗലാന അബുൽ കലാം ആസാദിനെ കുറിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരുടെ അഭിപ്രായം എന്താ? മുജാഹിദ് പ്രവർത്തകന്മാരും അതേസമയം കോൺഗ്രസ് പ്രവർത്തകന്മാരുമായ ആളുകൾ മൗലാന അബുൽ കലാം ആസാദ് മൗദൂദിയാണോ മൗദൂദിസ്റ്റാണ് എന്നാണോ പറയുന്നത്? അദ്ദേഹം ഹുക്കൂമത്തെ ഇലാഹിയെ കുറിച്ച് ലേഖനം എഴുതുന്നു. അത് വായിക്കാനുള്ള സന്ദർഭം സമയം ഇപ്പോൾ ഇവിടെയില്ല. അത് കണ്ടെത്തി വായിക്കണം. അതിൽ അദ്ദേഹം വളരെ കൃത്യമായി ആ വിഷയം പ്രതിപാദിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറയുമ്പോൾ ആകപ്പാടെ ബേജാറായി പോവാണ്. എന്തോ ഒരു ഭീകരമായ ഒരു സംഗതിയാണ്. ഒരൊറ്റ ഉദാഹരണം മാത്രം ഞാൻ പറയാം, ഇസ്ലാമിക രാഷ്ട്രത്തെക്കുറിച്ച് ഒരു ഉദാഹരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയനുസരിച്ച് ഇസ്ലാമിലെ ഖലീഫ ഭരണം നടത്തിക്കൊണ്ടിരിക്കെ ഈജിപ്തിൽ ഒരു സംഭവമുണ്ടായി. എന്താ സംഭവം? ഒരു ക്രൈസ്തവ വനിത, അവരുടെ വീടുള്ളത് ഒരു മുസ്ലിം പള്ളിയുടെ തൊട്ടടുത്താണ്. ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ ഉള്ള കഥയാണ്. ആ മുസ്ലിം പള്ളിയുടെ തൊട്ടടുത്ത് ജീവിക്കുന്ന ഒരു ക്രൈസ്തവ വനിത, ആ പള്ളി വളരെ ചെറിയ ഒരു പള്ളിയാണ്. ആ പള്ളി വികസിപ്പിക്കണം, കാരണം നമസ്കരിക്കാൻ ആളുകൾ അധികരിച്ചു, സൗകര്യമില്ല. അതുകൊണ്ട് അത് വികസിപ്പിക്കാൻ തീരുമാനിച്ചു. പക്ഷെ അത് വികസിപ്പിക്കണമെങ്കിൽ, നിർമ്മാണ പ്രവർത്തനം നടക്കണമെങ്കിൽ, ഈ വൃദ്ധയുടെ വീട് അവിടെ നിന്ന് നീക്കേണ്ടതുണ്ട്, അവിടെ നിന്ന് മാറ്റണം, കുറച്ച് വിശാലത കിട്ടണം. അവരോട് പോയിട്ട് പറഞ്ഞു, നിങ്ങളിതൊന്ന് മാറ്റിത്തരണം. പക്ഷെ അവര് പറഞ്ഞു, ഞാൻ മാറിപ്പോകില്ല, എനിക്ക് പള്ളിയുടെ അടുത്ത് തന്നെ താമസിക്കണം, ഞാൻ മാറിപ്പോകില്ല എന്ന്. പക്ഷെ പള്ളി വികസിപ്പിക്കാൻ, നിർമ്മാണ പ്രവർത്തനം നടത്താൻ ഇവരെ മാറ്റുകയല്ലാതെ നിർവാഹമില്ലെന്ന് വന്നപ്പോൾ, നമ്മുടെ ദേശീയപാതയുടെ അരികിൽ നിന്ന് കുടിയൊഴിപ്പിച്ച് പിന്നീട് പുനരധിവസിപ്പിക്കാത്ത പോലെയുള്ള നിലപാടല്ല, അവർക്ക് വീട് വെച്ചുകൊടുത്തു. അല്പം അകലെ വീട് വെച്ചുകൊടുത്തു, ഇതിനേക്കാൾ സൗകര്യപ്രദമായ ഒരു വീട് വെച്ചുകൊടുത്തു. അങ്ങനെ വീട് വെച്ചു കൊടുത്തതിന് ശേഷം ഇവരെ അല്പം ബലം പ്രയോഗിച്ചുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് ഇറക്കി അവിടെ താമസിപ്പിക്കുകയും ആദ്യമുണ്ടായിരുന്ന പള്ളിയുടെ അടുത്തുള്ള ഈ ചെറിയ വീട് പൊളിച്ചു കളയുകയും ചെയ്തു. അല്ലാതെ എന്താ ചെയ്യുക ഒരു സർക്കാർ? പക്ഷേ ഈ വിവരം ഖലീഫയുടെ അടുത്ത് പരാതിയായി എത്തി. ക്രൈസ്തവ വനിതയുടെ പരാതി. രാജ്യം ഇസ്ലാമിക രാജ്യമാണ്. ഇസ്ലാമിക ഭരണാധികാരിയായ ഖലീഫയുടെ മുമ്പിൽ പരാതിയെത്തി. ഇസ്ലാമിന്റെ ഭരണാധികാരി എന്ത് ചെയ്തു എന്നറിയുമോ? ആ വീട് നിന്ന സ്ഥലത്തേക്ക് വികസിപ്പിച്ച പള്ളിയുടെ ഭാഗം പൊളിച്ചു കളയണമെന്നും എന്നിട്ട് അവരുടെ വീട് പുനർനിർമ്മിച്ചു കൊടുക്കണമെന്നും ഗവർണർക്ക് ഉത്തരവ് പുറപ്പെടുവിച്ചു. ഇതിനാ ഇസ്ലാമിക ഭരണം എന്ന് പറയാ. മറ്റു മതസ്ഥരായ ആളുകളുടെ വീടുകൾ, ആ വീടുകളും അതിന് സുരക്ഷിതത്വവും അവരുടെ ജീവിക്കാനുള്ള അവകാശവും ഒക്കെ വകവെച്ചു കൊടുക്കണം എന്നുള്ള സമാധാനപരമായ സഹിഷ്ണുതയുടെ ഒരു രാജ്യത്തിനായി ഇസ്ലാമിക ഭരണം എന്ന് പറയുക. അതുകൊണ്ടാണല്ലോ രാമരാജ്യമാണ് എന്റെ സ്വപ്നമെന്ന് പറഞ്ഞ മഹാത്മജിയോട് ചോദിച്ചു, അല്ലയോ ബാപ്പുജി, എന്താണെന്ന് പറയുന്ന രാമരാജ്യം? അപ്പോൾ മഹാത്മാഗാന്ധി പറഞ്ഞു, ഖലീഫ ഉമറിന്റെ ഭരണമാണ് എന്റെ രാമരാജ്യത്തിന്റെ മാതൃക എന്ന്. ഗാന്ധിജിക്ക് അത് മനസ്സിലായി. എന്തുകൊണ്ടത് നമുക്ക് മനസ്സിലാകുന്നില്ല എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചോദിക്കാനുള്ളത്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ഒരു കാരണവശാലും അതിനിങ്ങനെയുള്ള വാദങ്ങളോ അതിന്റെ പുസ്തകങ്ങളോ അതിന്റെ ലഘുലേഖകളോ ഒന്നും തന്നെ പിൻവലിക്കേണ്ടതായും ഒളിച്ചു വെക്കേണ്ടതായും ഒന്നും വന്നിട്ടില്ല. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ജമാഅത്തെ ഇസ്ലാമി ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേരള ശബ്ദത്തിൽ അടക്കം കവർ സ്റ്റോറിയായി വന്നിട്ടുള്ള പുസ്തകമാണിത്. ഞാൻ പറയുന്നത്, ഈ പുസ്തകം ഇപ്പോഴും വിപണിയിൽ ലഭ്യമാണ്. 10 രൂപ മാത്രമാണ് ഇതിന്റെ വില. 10 രൂപ മാത്രമാണ് ഇതിന്റെ വില. ഇത് അവിടെ നിന്നും ഇവിടെ നിന്നുമൊക്കെ വെട്ടിയെടുത്തുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഞാൻ പറയുന്നു, ഈ പുസ്തകം നിങ്ങൾ വാങ്ങി വായിക്കണം. ഈ പുസ്തകം വാങ്ങി നിങ്ങൾ വായിക്കണം. എന്താണ് ഇതിൽ ജനാധിപത്യത്തെക്കുറിച്ച് പറയുന്നത്? അത് അന്നങ്ങനെ പറഞ്ഞപ്പോ തെറ്റിപ്പോയതാണെന്നൊന്നുമില്ല. അന്ന് പറഞ്ഞതും എന്താണ്? ജനാധിപത്യത്തെക്കുറിച്ച് എന്താ പറഞ്ഞത്? മതേതരത്വത്തെക്കുറിച്ച് എന്താ പറഞ്ഞത്? ദേശീയത്വത്തെക്കുറിച്ച് എന്താ പറഞ്ഞിട്ടുള്ളത്? സയ്യിദ് അബ്ദുല്ല മൗദൂദിയുടെ ഈ ഗ്രന്ഥം വായിക്കാനും മനസ്സിലാക്കാനും നമ്മൾ സമയം കണ്ടെത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് വാദങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ആരോപണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് വസ്തുനിഷ്ഠമാകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മൗദൂദി സാഹിബിനെ കുറിച്ച് ഒരടിസ്ഥാനവുമില്ലാതെ തീവ്രവാദിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയുന്നു, സഹോദരന്മാരെ,
മൗദൂദി സാഹിബ് തീവ്രവാദത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്താണ് എന്ന് നമ്മൾ വായിച്ചു നോക്കാം. മൗദൂദി സാഹിബ് തീവ്രവാദത്തെ കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത്? അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, ജമാഅത്തെ ഇസ്ലാമി ഏതെങ്കിലും വിധത്തിലുള്ള ഭീകര പ്രവർത്തനമോ അട്ടിമറിയോ ഒളിയുദ്ധമോ അതുപോലെയുള്ള നിയമവിരുദ്ധ മാർഗങ്ങളോ സ്വീകരിച്ചുകൊണ്ട് തങ്ങളുടെ ലക്ഷ്യം നേടാൻ ഒരിക്കലും സന്നദ്ധമല്ല. ആരെയെങ്കിലും ഭയപ്പെടുന്നത് കൊണ്ടല്ല അത്, ജനാധിപത്യ രീതി മാത്രം അവലംബിച്ചുകൊണ്ട് വിപ്ലവം സൃഷ്ടിച്ചെടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ജമാഅത്തെ ഇസ്ലാമി ലഘുപരിചയം എന്ന പുസ്തകത്തിൽ ഇന്നും ഇത് നമുക്ക് വായിക്കാം. എന്നാൽ അതേസമയം അൽ മുർഷിദിൽ എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്? സാമൂഹ്യ വിദ്രോഹ ശക്തികൾ ആയുധ പരിശീലനം നേടുന്നതും മുസ്ലിങ്ങളിൽ ഭീതി ഉളവാക്കുമാർ പ്രകോപന പ്രകടനം നടത്തുന്നതും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും അറിവോടും സമ്മതത്തോടും കൂടിയാണ്. ഇത് ഉടനെ തടഞ്ഞേ തീരൂ. വിദ്രോഹ ശക്തികളെ നിലക്ക് നിർത്തിയില്ലെങ്കിൽ മുസ്ലിങ്ങളും ആയുധ പരിശീലനം നേടാൻ നിർബന്ധിതരാകും. ഒരു കൂട്ടർക്കേ ഇത് പറ്റൂ എന്നില്ലല്ലോ. സമാധാനത്തിലും സാമുദായിക രഞ്ജിപ്പിലും വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. അതിനുവേണ്ടി ജീവൻ ത്യജിക്കാൻ പോലും അവർ തയ്യാറാണ്. പക്ഷേ ഈ മനോഭാവം എല്ലാവർക്കും ഉണ്ടാവണം. തങ്ങളെ നശിപ്പിക്കാൻ ശത്രുക്കൾ നിരന്തരം ശ്രമിക്കുമ്പോൾ മുസ്ലിങ്ങൾ മാത്രം സമാധാനത്തിന്റെയും സൌഹാർദ്ദത്തിന്റെയും മന്ത്രം ഉരുവിട്ട് എല്ലാം അനുഭവിച്ചുകൊള്ളണമെന്ന് പറയുന്നത് കഷ്ടമാണ്. വെട്ടാൻ വരുന്ന പോത്തിനോട് വേദമോതുന്ന വിഡ്ഢികളുടെ തത്വശാസ്ത്രത്തിലല്ല അവർ വിശ്വസിക്കുന്നത്. വാസ്തവത്തിൽ മുസ്ലിങ്ങളുടെ ക്ഷമയും സമാധാന വാഞ്ചയുമാണ് വർഗീയ ഭ്രാന്തന്മാരിൽ ധൈര്യവും ആക്രമണവാസനയും വളർത്തിയത്. മുസ്ലിങ്ങൾ തിമ്മിത്താമസിക്കുന്ന പ്രദേശങ്ങളിൽ ഇതിനകം അവർ നടത്തിയ ആക്രമണങ്ങൾ അതിന് തെളിവാണ്. പക്ഷേ ക്ഷമക്കും ഒരതിരുണ്ട്. സമാധാനത്തിന്റെയും സാമുദായിക സൌഹാർദ്ദത്തിന്റെയും പാത വൺ വേ ട്രാഫിക് അല്ല. തക്ക സമയത്ത് വേണ്ടത് പ്രവർത്തിച്ചില്ലെങ്കിൽ ഭവിഷ്യത്ത് താങ്ങാനാവില്ലെന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ ഓർക്കണം. മൗദൂദി അല്ല ഇത് പറഞ്ഞത്, സയ്യിദ് ഖുത്ബല്ല ഇത് പറഞ്ഞത്, ഇഖ്വാൻ മുസ്ലിമോനല്ല ഇത് പറഞ്ഞത്. ഇത് പറഞ്ഞിട്ടുള്ളത് അൽ മുർഷിദാണ്. 1967 ജൂലൈ മാസം പുസ്തകം 2 ലക്കം 4. എന്നിട്ടിപ്പോ നമ്മള് തീവ്രവാദത്തിന്റെ ആളുകളും ആ പറയുന്ന ആളുകളും ഇത് പ്രചരിപ്പിക്കുന്ന ആളുകളും ഒക്കെ സമാധാനത്തിന്റെ ആളുകൾ. ഈ വൈരുദ്ധ്യം നമ്മൾ മനസ്സിലാക്കണം എന്ന് മാത്രം. ഇതൊന്നും പ്രചരിപ്പിക്കലോ, ഇതൊന്നും നോട്ടീസാക്കിയിട്ട് വിതരണം ചെയ്യലോ, ഇത് പറയാൻ വേണ്ടി ഒരു നാട്ടിലാദ്യമായ സ്റ്റേജ് വെക്കലോ ജമാഅത്തെ ഇസ്ലാമി ഇതുവരെ എവിടെയും ചെയ്തിട്ടില്ല. ഇതൊന്നും നമ്മുടെ കയ്യിലില്ലാത്തതുകൊണ്ടല്ല, ഇതൊന്നും പറയേണ്ടവരോ ഇത് പറഞ്ഞ് നടക്കേണ്ടവരോ അല്ലല്ലോ നമ്മൾ എന്നതുകൊണ്ട്. ക്ഷമക്കും ഒരതിരുണ്ട് എന്ന് പറയുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി ക്ഷമക്കൊരതിരുണ്ട് എന്ന് വിശ്വസിക്കുന്നവരല്ല. അതിരില്ലാത്ത ക്ഷമയാണ്, അതിരില്ലാത്ത ക്ഷമയാണ്. ക്ഷമ എന്ന് പറഞ്ഞാൽ അതിരും വരുമ്പോഴുള്ള സാധനമല്ല. അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിക്ക് എല്ലാ സന്ദർഭങ്ങളിലും അവർക്ക് സബർ, ക്ഷമ അത് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയുമോ 2 തവണ നിരോധിക്കപ്പെട്ട പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ഈ 2 തവണ നിരോധിക്കപ്പെട്ട സന്ദർഭത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഒളിപ്രവർത്തനം നടത്തിയിട്ടില്ല. ഇന്ത്യയിലെ എല്ലാ രഹസ്യാന്വേഷണ വിഭാഗവും പോലീസും ഇന്റലിജൻസും ആകെ മൊത്തം തെരഞ്ഞു നടന്നിട്ടും ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരൊറ്റ ഓഫീസിൽ നിന്നും പ്രകോപനപരമായ ഒരു ലഘുലേഖ പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരു ലഘുലേഖ പോലും. ഇന്ത്യയിൽ ആകെപ്പാടെ നിങ്ങൾ സഞ്ചരിച്ചാൽ ഒരൊറ്റ വികലാംഗൻ പോലും ജമാഅത്തെ ഇസ്ലാമിയാണ് എന്റെ വൈകല്യത്തിന്റെ പിന്നിലെന്ന് പറയുന്നവരില്ല. ഒരൊറ്റ വിധവ പോലും എന്റെ വൈധവ്യത്തിന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് പറയുന്നവരില്ല. ഒരൊറ്റ അനാഥ കുഞ്ഞു പോലും എന്റെ അനാഥത്വത്തിന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് പറയുന്നവരായില്ല. ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ഇവിടെ വേദി കെട്ടുന്ന ആളുകൾ, സ്റ്റേജ് പണിയുന്ന ആളുകൾ, ഇവിടെ മറ്റു പലരുമായി കൂട്ടുചേർന്നുകൊണ്ട് പേജുകളിലും സ്റ്റേജുകളിലും മാത്രമല്ല കോടതി വരാന്തകളിൽ പോലും ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിക്കണമെന്ന് പറയുന്ന എത്രയാളുകൾക്ക് ഈ ഇന്ത്യ രാജ്യത്ത് ഒരൊറ്റയാളുടെ മരണത്തിന് പിന്നിലും ഞങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ഒരാൾ പോലുമില്ല എന്ന് പറയാൻ തന്റേടമുള്ളതായിട്ടുണ്ട് എന്ന് നമുക്ക് ചോദിക്കേണ്ടതായി വരും. എല്ലാ കലാപങ്ങളിലും ഏറ്റവും അടുത്ത് നടന്ന മാറാട് കലാപത്തിൽ പോലും ഞാൻ പറയുന്നു, അവിടെ സോളിഡാരിറ്റി യൂണിറ്റ് ഉണ്ട്, അവിടെ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകരുണ്ട്. പക്ഷേ അതിന്റെ പ്രതിപ്പട്ടിക നിങ്ങൾ വായിച്ചു നോക്കണം സൂക്ഷ്മമായി. ഒരൊറ്റ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ അതിലില്ല. ഉള്ളതാരെന്ന് പറയേണ്ട പണി എന്റേതല്ല, അത് നിങ്ങൾ പരിശോധിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇതൊന്നും വ്യക്തമാക്കാനും വിശദീകരിക്കലും അല്ല എന്റെ പണിയെന്ന് പറയും. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദ പ്രവർത്തനം ഒരിക്കലും നടത്തിയിട്ടില്ല. നിങ്ങൾക്കറിയുമോ, കേരളത്തിലെ സമാധാന സുന്ദരമായ സൌഹാർദ്ദ അന്തരീക്ഷത്തിൽ മാത്രമല്ല, സാക്ഷാൽ നരാധമനായ നരേന്ദ്രമോദിയുടെ ഗുജറാത്തിൽ ഗർഭിണികളായ സ്ത്രീകളെ വയറ് തൃശൂലം കൊണ്ട് കുത്തിയിട്ട് ഗർഭസ്ഥയായ കുട്ടിയെ തൃശൂലത്തിൽ കുത്തി ആകാശത്തേക്ക് ഉയർത്തിക്കാണിച്ച് ആക്രോശം കാണിച്ച ഫാസിസ്റ്റുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഗുജറാത്തിൽ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിക്ക് ഹൽക്ക ഓഫീസുണ്ട്, അവിടെ പ്രവർത്തകന്മാരുണ്ട്. ആ തൃശൂലത്തിന്റെ മുമ്പിൽ പോലും നിന്നിട്ട് ക്ഷമക്കൊരതിരുണ്ട് എന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാരൻ പറഞ്ഞിട്ടില്ല. അവിടെ അത് പറഞ്ഞിട്ടില്ല.
അവിടെ മനുഷ്യ സ്നേഹപരമായ കാരുണ്യത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും പ്രവർത്തനങ്ങളാണ് ഗുജറാത്തിൽ അത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു പ്രസ്ഥാനത്തെ നിങ്ങൾ വെല്ലുവിളിക്കാൻ ശ്രമിക്കരുത്. നമ്മുടെ മൈക്ക് പെർമിഷന്റെ സമയം ആയിട്ടുണ്ട്. സാധാരണ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പരിപാടികൾ അങ്ങനെ പെർമിഷനും മൈക്കൊന്നും നോക്കിയിട്ടല്ല നിർത്തലും തുടങ്ങലൊന്നുള്ളത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരെയും പോലെയല്ല എന്നതാണല്ലോ നമ്മളുടെ ഒരു വ്യത്യാസം തന്നെ. നമ്മളോടുള്ള സമീപനവും എല്ലാവരോടും പോലെയുള്ള സമീപനമല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ കൃത്യസമയത്ത് തന്നെ ഈ പരിപാടി ഇപ്പോൾ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തീവ്രവാദവുമായി ബന്ധപ്പെട്ട, ഭീകരവാദവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളെക്കുറിച്ചും അതുപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ പഠിക്കാനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. മൗദൂദി സാഹിബിന്റെ ഈ പരാമർശിക്കപ്പെട്ട മുഴുവൻ പുസ്തകങ്ങളും ഇവിടെ ലഭ്യമാണ്. ആർക്കെങ്കിലും വായിക്കണം പഠിക്കണം എന്നുള്ള ആളുകൾ അത് വാങ്ങുകയും പരിശോധിക്കുകയും ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമയം അവസാനിച്ചു എന്നതിനാൽ ഇതിവിടെ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രസംഗിച്ച പ്രാസംഗികർക്കും ശ്രോതാക്കളായ സഹോദരി സഹോദരന്മാർക്കും എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനം.